ഞാനൊരു കള്ളത്തരം പറയട്ടെ, 3 4 0 B എന്ന കഥ സിനിമയായി. ഇതൊരു കള്ളക്കഥയാണ്. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം കള്ളന്മാരാണ്. ആണയിട്ട് തന്നെ പറയുന്നു, ഈ കഥ കട്ടതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് പാത്തും പതുങ്ങിയും ആരോരും അറിയാതെ. സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാവും, പക്ഷേ ആ സത്യം നിങ്ങൾ സമ്മതിച്ചു തരില്ല. അല്ല, തരാൻ പാടില്ല. അങ്ങനെയാണല്ലോ വേണ്ടത്. കാരണം എല്ലാരിലും ഒരു കള്ളനുണ്ട്, ചിലരിൽ ഒന്നിലേറെ. ഒരു പ്രമോഷൻ കിട്ടിയതിന്റെ ആശ്വാസം. അമ്മേ, ഈ ഗതി വേറെ ആർക്കും വരുത്തരുതേ. ഓരോരോ കണ്ടുപിടുത്തങ്ങളെ ചൊറിയുന്നവന് ചൊറിഞ്ഞു കൊടുക്കുക. പക്ഷെ കാശ് മാത്രം വരുന്നില്ലല്ലോ. ഞാൻ തന്നെ ചൊറിഞ്ഞായിരിക്കും. എടാ, ഏ ടീമിക്കാര് വന്ന് വൃത്തികേട് കാണിക്കുന്നു. അയ്യേ, ഞാൻ അത്രക്കാരനല്ല. ഈശ്വരന്മാരെ, ഞാനും ആ ടൈപ്പല്ല. നീ ആ ടൈപ്പ് അല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്റെ പുറകിൽ വന്നു നിന്നത്? അതെ, കൊറേ നേരമായിട്ട് മനുഷ്യൻ വന്ന് പുറത്തു വെയിറ്റ് ചെയ്യാ. ഇതിൽ നിന്ന് കാശെടുത്തൊരു വഴിക്ക് പോവാനാ. ഇത് കയറി ഇതും കുത്തി പിടിച്ചോണ്ടിരുന്നാലേ എനിക്ക് പൈസ എടുക്കണ്ടേ? എടാ, എന്ന് വെച്ച് ഈ കുന്തിരാണ്ട് വർക്ക് ചെയ്യണ്ടേ? ആ കാടി കണ്ടു ചേട്ടൻ കിട്ട മാറുന്നു. ഇനി ഒന്ന് ട്രൈ ചെയ്താ. വരുന്നില്ലല്ലോടാ. ഒന്നുകൂടെ ട്രൈ ചെയ്തേ. ഇനിയിപ്പൊ കോഡ് വല്ലതും തെറ്റിപ്പോയതായിരിക്കുമോ? കോഡടിച്ചേ. 7 3 2 3 7 3 7 3 2 3 2 3.
അല്ല എന്റെ കൂടെ എങ്ങനെയാ നീ എറിഞ്ഞത്? എനിക്കറിയില്ലല്ലോ. നിനക്കറിയില്ലേ? നീ ഇപ്പൊ പറഞ്ഞതോ? ഞാൻ പറഞ്ഞില്ല. നീ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല. നീ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. നീ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. നീ പറഞ്ഞില്ല. നീ പറഞ്ഞില്ല. നീ പറഞ്ഞെങ്കിൽ തന്നെ അതെല്ലാം വായിച്ചു കളഞ്ഞേര്. ഒന്നോട്ട് നോക്കിയേ. ഞാൻ പറഞ്ഞില്ല. ഒന്നോട്ട് നോക്ക്. ഞാൻ പറഞ്ഞില്ല. ആ ഞാൻ പറഞ്ഞില്ല. സ്വപ്നം വേണ്ട, മാറി നിക്ക്. 7 3 2 3 കാണുന്നില്ലല്ലോ. അയ്യോ, ഇത് മനസ്സിലായില്ലല്ലേ. ഇല്ല, സിസ്റ്റം ടെമ്പററി ഔട്ട് ഓഫ് സർവീസ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. പ്രായമായ മനുഷ്യനും മെഷീനും ഒക്കെ ഔട്ട് ഓഫ് സർവീസ് ആവും. അതായത് സിസ്റ്റം ഔട്ട് ഓഫ് സർവീസ് ആണ്. ഓ, സിസ്റ്റം ഔട്ട് ഓഫ് സർവീസ്. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇതിന്ന് കാശ് കിട്ടില്ല. അയ്യോ, എനിക്ക് കാശിന് അത്യാവശ്യം. അത് കഴിഞ്ഞാ ഇവിടെ ഏറ്റവും പിന്നെ നീള ഏറ്റവും അല്ലയോ. ഇത് പിടിച്ചേ, പിടിച്ചേ, ചെന്നാട്ടെ. എന്നാ ഞാൻ പോട്ടെ. ഇക്കാലത്ത് ഇതുപോലെ ഒരു നല്ല കുഞ്ഞിനെ കാണാൻ കിട്ടുകയല്ല. അയ്യോ, സമയം ഒരുപാടായി. സൂക്ഷിച്ചു പോണേ. ഒരിക്കലും മറക്കുകയില്ല. ഞാൻ പോട്ടെ. ഒരിക്കലും മറക്കരുത്. ഹലോ, സി എസ് സത്യൻ. എന്ത്? എ ടി എമ്മിന്റെ പേരിൽ തട്ടിപ്പോ? അവൻ അവിടെയല്ല, ഇവിടെ. അയ്യോ, അവനെ പിടിക്കുക. തന്റെ സൗകര്യത്തിന് പിടിക്കാനല്ല ഡിപ്പാർട്ട്മെന്റ് എനിക്ക് കാശ് തരുന്നത്, എന്റെ സൗകര്യത്തിന് പിടിക്കാനാണ്. ഇനി കമാൺ, ഇനി പിടിച്ചില്ലെന്ന് പറയരുത്. ഇവനെ അല്ലേ പിടിക്കാനുള്ളത്? സാറേ, അവൻ അവിടെ നിൽക്കുന്നു. സാറേ, ഇവനെ. പ്രതികളെ ഓടിച്ചിട്ട് മാത്രമേ പിടിക്കാറുള്ളൂ. അവൻ ഓടിയില്ലേ, ഇനി നമുക്ക് ഓടിച്ചിട്ട് പിടിക്കാം. കമാൺ. ആരും ചേട്ടന്റെ മുട്ടയമ്മ തട്ടരുത്. കമാൺ. തന്റെ ഇടോ, എത്ര തൊണ്ടിയായാലും ഒരു സ്ത്രീയുടെ മാർത്ത് കിടക്കുന്നല്ലോ, അത് എടുക്കാൻ പാടുണ്ടോ? തനിക്കറിയോ, സ്ത്രീ അമ്മയാണ്, ഭാര്യയാണ്, പെങ്ങളാണ്, ഭൂമി ദേവിയാണ്. എന്തിനേറെ പറയുന്നു, പ്രകൃതിയാണടോ സ്ത്രീ. പക്ഷേ ഇങ്ങനെയുള്ള നിപ്പ് കണ്ടാൽ ആരും വികൃതിയായി പോവും. എന്താണോ വായി നോക്കി നിൽക്കുന്നത്? കമാൺ, ക്യാച്ച്.
സത്യം പറയാലോ, എന്ത് സുന്ദരിയാ നിന്നെ കാണാൻ. തൽക്കാലം സമയമില്ലാതായിപ്പോയി. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ നിന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ ലോക്കപ്പിലാകിയനെ. കള്ളി പ്രതിമ. കണ്ടൊരു കുഞ്ഞനുറുമ്പ്, അക്കത കെട്ടൊരു ചൊക്കനുറുമ്പ്, തൊട്ടത് നക്കിയതൊക്കെ എറിഞ്ഞു, ചക്കര തൊട്ടത് വിരലിന് മധുരം, മുപ്പത് കാശിന് ഒറ്റി കൊടുത്തു, അക്കത കേട്ടത് സ്വർഗമറിഞ്ഞു, കേട്ടത് പാതി കൊടുത്തു, വന്നൊരു പാപ കറ കഴുകി കഴുകി വേദനയാൽ. കേട്ടത് പാതി കൊടുത്തു, വന്നൊരു പാപക്കര കഴുകി കഴുകി വേദന. നിന്നെ വായി കിട്ടും. ചക്കര കണ്ടൊരു കുഞ്ഞനുറുമ്പ്, ചക്കര കെട്ടൊരു ചൊക്കനുറുമ്പ്, തൊട്ടത് നക്കിയതൊക്കെ എറിഞ്ഞു, ചക്കര തൊട്ടത് വിരലിന് മധുരം. കള്ള ഇവിടെ വന്നിരിക്കുകയാണല്ലേ, എന്നെ പിടിക്കില്ലേ സർ? ഒരിക്കലുമില്ല, പ്രതികളെ ഓടിച്ചിട്ട് മാത്രമേ ഞാൻ പിടിക്കാറുള്ളൂ. നീ ഓടെ എന്നാ ഞാൻ പിടിക്കാം. നിക്കട അവിടെ, നിന്നെ കാണിച്ചു തരാം. തൊട്ടത് നക്കിയതൊക്കെ എറിഞ്ഞു, ചക്കര തൊട്ടത് വിരലിന് മധുരം, മുപ്പത് കാശിന് പൊറ്റി കൊടുത്ത്, അക്കത കേട്ടൊരു സ്വർഗമറിഞ്ഞു, കേട്ടത് പാതി കൊടുത്തു, വന്നൊരു പാപക്കര കഴുകി കഴുകി വേദന. സോറി, ഞാനൊരു പ്രതിയെ പിടിക്കാൻ പോകുന്നതിന്റെ ധൃതിയിലായിരുന്നു. പാവം പയ്യൻ വേദനിച്ചു എന്തോ. ഭഗവാനെ രക്ഷകനെ, എന്നെ മാത്രം. മദ്യം കഴിക്കാതിരിക്കുമ്പോ മനസ്സിനല്ലാത്ത ദുരന്തം. ഇതിനായിരിക്കും മദ്യ ദുരന്തം എന്ന് പറയുന്നതാവോ. കൊള്ളാം വെള്ളം. ഇനി രണ്ടുപേരും ഗ്രൂപ്പ് കളിക്കാത്ത ഒന്ന് മിക്സായി കാരണം മാരി. നല്ല കോമ്പിനേഷൻ. ആഹാ, മദ്യം ഉറങ്ങാൻ തൊണ്ടക്ക് എപ്പോഴും നല്ലത് ഗ്രീസ്. കുമാരേട്ടോ, ഇതെന്താണത്? സ്വന്തം വർക്ക്ഷോപ്പിൽ നിന്ന് മനസ്സമാധാനമായിട്ട് വെള്ളം അടിക്കാനും സമ്മതിക്കില്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊക്കെ വലിയ പാടാണ്ടല്ലോ. അതെ, ഇത് പെയിന്റ് ബൂത്ത് ആണ്. പെയിന്റ് ബൂത്ത് ആണെങ്കിലും ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യനാണെന്നറിയാലോ. അല്ലെങ്കിൽ തന്നെ നിന്നെ പോലെയുള്ള ചെറുപ്പക്കാരിക്കൊക്കെ എന്നോട് എന്തൊരു ബഹുമാനമുള്ളത്? വണ്ടിയിൽ കണ്ണോക്കില്ലേ, നിനക്കൊക്കെ എന്നെ ഒരു വെല്ലില്ലെന്നുള്ളൂ. പക്ഷേ കുമാരനുണ്ടല്ലോ, ഇതെന്നും നിലയം തുടങ്ങിയ പണിയൊന്നും അല്ല. പിന്നെ ഞങ്ങള് കാരണവന്മാരായിട്ട് തന്നെ വർക്ക്ഷോപ്പുകാരാ. എന്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക് ആയിരുന്നു. പിന്നെ നാട്ടിലൊക്കെ പേരെടുക്കുന്നത് മെക്കാനിക് അല്ലേ, തടവി നിക്കറവരല്ലേ. എടാ, ഒരു വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നതിനെ കുറിച്ച് നിനക്ക് അറിയാൻ പാടില്ല ഏട്ടാ. കിടന്ന് ഉറക്കം വരില്ലേ? അതെന്താ? സോറി, രണ്ടു മാസം അലക്കിയിട്ട്. ഇത് കട്ടോണ്ട് വന്ന വണ്ടികളാണെങ്കിലും ഇതിനെയൊക്കെ എന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയല്ലേ നോക്കുന്നത്. കണ്ടോ, വളർന്നത് കണ്ടോ ഇതിനൊക്കെ വെച്ച്. പിന്നെ ചേച്ചി പറ്റ സ്വന്തം പിള്ളേര് തന്നെ. പരിഹസിക്കല്ലേ, ഈ വണ്ടികളൊക്കെ എന്തായാലും എന്റെ പിള്ളേര് തന്നെയാ. പക്ഷെ 10 രൂപ കൂടുതൽ കിട്ടിയാൽ ഞാൻ ഇതിനെല്ലാത്തിനെയും കെട്ടിച്ചിടും. ഹെർക്കുലീസേ, ഓഹോ, കാശും പുത്തനും ഒക്കെ ആയിട്ടും ബ്രാൻഡ് വീണ്ടും താഴോട്ടല്ലേ. നീ പറഞ്ഞ അടിക്കണ ബ്രാൻഡിന്റെ കാര്യമല്ലേ ഈ പറഞ്ഞത്. ഞാൻ എന്റെ ശിഷ്യന്മാരെ വിളിച്ചതാ. ഹെർക്കുലീസേ,
കണ്ട ഒരു മുതല കുഞ്ഞിനെ വെക്കുന്നത്. എന്താ ആശാനെ? ഹെർക്കുലീസ്, നീ ആശാന്റെ പടച്ചിട്ടുണ്ട് ഷോറൂമിലുള്ള നിലവറയിൽ വെച്ചോ. ഇതാണ് നമ്മുടെ പുതിയ ഹെർക്കുലീസ്. ഇതാ ഹെർക്കുലീസ് അല്ലേ? ഇത് ഹെർക്കുലീസ് ഒന്നുമല്ല, ഇത് ഹെർക്കുലീസിന്റെ പൈന്റ് ഉപ്പി. സെൽവ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ആരും എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഈ വർഷത്തിൽ ഒരുപാട് ജോലിക്കാരുണ്ട്, വേണമെങ്കിൽ തല്ലിക്കോ. പക്ഷെ ഇവരെന്തെങ്കിലും പറഞ്ഞാ ഞാൻ സഹിക്കൂല. അറിയാമോ, എനിക്ക് മാത്രം തെറി പറയാൻ എന്റെ സൈസിൽ ഞാൻ കൊണ്ട് നിർത്തിയേക്കുന്നതാണ് ഇവനെ. കൊണ്ടുവെക്കണ. നീ വന്ന കാര്യം പറഞ്ഞേ. ആശ വല്ലാതെ മാറിപ്പോയ ആശാനെ. താങ്ക് യു. ആശ ഇത് പിടിച്ചേ. ഇതെന്തെന്നാ, ഇത് ആണിയോ? ആശാൻ ഇത് പിടിച്ചേ, കൊള്ളാം. കുറച്ച് കാശ് കുറവുണ്ട്, പക്ഷെ സാധനം എനിക്ക് ഇന്ന് തന്നെ വേണം. സാധനം ഒന്ന് തന്നെ തരാം, പക്ഷെ ബാക്കി ഇനി എന്ന് തരും. അയ്യേടാ, കുടുംബസ്വത്ത് എഴുതി എനിക്ക് തരുന്ന മാതിരിയല്ലേ. കട്ട മുതലിന് ബാക്കിയൊന്നുമില്ല. ശരി, അപ്പൊ ഞാൻ നിനക്കെന്റെ ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ചു തന്നെ അല്ലേ. ഇന്ന് തന്നെ ആയിക്കോട്ടെ കല്യാണം. ഇതിവളാണ് മുതലി. ഇതിന്റെ ഓണർ എന്നെ വഴി പിടിച്ചു നിർത്തോ. എടാ, ഉണ്ടാക്കിയ കമ്പനിക്കാർക്ക് വരെ തിരിച്ചറിയാൻ പറ്റില്ല, പിന്നല്ലേ ഓണർ. നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്തേ കണ്ടോ, നീ എന്താ വണ്ടി അപ്പിടുന്ന് നോക്ക്, എങ്ങനെയുണ്ട് കുമാരന്റെ പണി. എന്നാ വലത് കാല് പൊക്കി കേറിക്കോ. നമുക്കൊരു സവാരി പോവാം. എന്തായാലും ഇതിന്റെ കഞ്ഞി യാത്രയല്ലേ, അതൊരു കഞ്ഞിയോടൊപ്പം ആയിക്കോട്ടെ. രണ്ട് കഞ്ഞി. കാശ് ഇവിടെ ഇരിപ്പണ്ടേ, നീയും കാശ് ഇവിടെ തന്നെ കാണണേ. ഈശ്വര, ഞാൻ എന്തൊക്കെ കാണണേ. എന്തായാലും ആശാനെ, ഞാനിത് വാങ്ങിയത് സിനിമാ നടിയെ കിട്ടിയ പോലെ ആയിപ്പോയി. അത് സിനിമാ നടിയെ കിട്ടിയ എന്താ കുഴപ്പം? അലങ്കാരത്തിന് കൊള്ളാം, പക്ഷേ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കില്ല. അവസരം നീ സിനിമാടിയെ തന്നെ അടിച്ച് ജീവിക്കേണ്ടി വരും. ഈടെ ഈ മോട്ടിച്ച് കിട്ടുന്ന കാശൊക്കെ അടിച്ചു പൊളിച്ച് തകർത്ത് കഴിഞ്ഞാൽ ജീവിക്കണ്ടേ. ഈ മോഷണം എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ജോലിയൊന്നും അല്ല. ഉള്ള നേരത്തെ കട്ടും പറിച്ചു നോക്കി എന്തെങ്കിലും സമ്പാദിച്ചു നോക്കാൻ നോക്കാം. ബൈക്ക് വാങ്ങിയ ഉപദേശമാണോ ഫ്രീ? എടാ, 10 രൂപ സമ്പാദ്യം. നിനക്ക് പുതിയ സ്റ്റൈലിൽ ലൈഫില് സമ്പാദ്യം ഒക്കെ ഔട്ട് ഓഫ് ഫാഷനാ. അടിച്ച് തകർക്ക, അതാ ജീവിതം. എടാ സെൽവ, നീ ബൈക്കായിട്ട് ഇറങ്ങി നടക്കണം, നല്ല റിസ്കാ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇല്ല ആശാനെ, നാളെ കോളേജിലൊന്ന് പോയാ പിന്നെ ഈ സാധനം നേരെ ഗോഡൗണിൽ, ആവശ്യത്തിന് മാത്രമേ എടുക്കത്തുള്ളൂ. ശരി, നീ പോയിക്കോ, എനിക്ക് ഇവിടെ ഒരു നാടനുമായിട്ട് വരും. എന്നാ അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വന്നേക്കാം. രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ ഒരു ചിന്ത മാത്രം. അവസാനം വെള്ളമടിച്ച് വെള്ളമടിച്ച് ലിവറേ കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കൂ. അതെ, അനാഥ പ്രേതമടിയുന്ന സ്ഥലമാണ്. നിനക്കറിയാമല്ലേ, പ്രേതം എന്നൊക്കെ പറഞ്ഞ വെറുതെ ഏതെങ്കിലും ബ്ലൂടൂത്തിൽ അഭിനയിച്ച പെണ്ണായിരിക്കുള്ളൂ. അതെ, അനാഥ പ്രേതമടിയുന്ന സ്ഥലമാണ്. എടാ, പലതവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കോപ്പിൽ അലാറം വെച്ചോണ്ട് കിടക്കരുന്ന്. എഴുന്നേക്കടാ, എഴുന്നേക്കാൻ. ദൈവത്തെ കണി കണ്ട് ഉണരണമെന്നാണ് ശാസ്ത്രം, പക്ഷെ ചെകുത്താന്റെ വിളികേട്ട് ഉണരാനാണ് യോഗം. നിനക്കുള്ള കണി റെഡി. അയ്യേ, എന്തുവാടാ ഇത്? ഇതെന്താ നിനക്കറിയില്ല? ബെസ്റ്റ് കണി കണ്ടിട്ട് ബെസ്റ്റ് ആയിട്ട് തോന്നിയല്ല, അത് മതി. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ പട്ടിയുടെ അതേ 12 കാലം കുഴലിട്ടാലും അത് നിവരൂല. എന്തോന്നു മാതി
സെക്സർസൈസ്. ഓടാ, ബുദ്ധിയുള്ളവന്റെ സ്ഥാനം അടുക്കളയിലല്ല. കുക്കിംഗ് ഈസ് നോട്ട് എ റോക്കറ്റ് സയൻസ്. നീ തിന്നാനങ്ങ് വന്നേര ഡാർലിംഗ്, നമുക്ക് തുടങ്ങാം. പച്ചപ്പാല് കുടിക്കാതടാ, നിന്നോടല്ലോ പറഞ്ഞേ. മൈക്കിൾ ജാക്സൺ വെളുത്തതേ, പച്ചപ്പാല് കുടിച്ചിട്ട. ഇത് പശുവും പാല്, അത് പാല് വേറെ. അയ്യേ, ആവശ്യമില്ലാത്ത നോക്കാതെ എന്റെ വയറ് കുറഞ്ഞു നോക്ക്. ഒരു ജെട്ടി ഇട്ടൂടെ ചെറുക്കൻ, ലോകം കണ്ടു വളരട്ടടാ. ഡ്രൈവർ വണ്ടി എടുക്കൂ. അയ്യോ, ഗൺമാൻ എന്റെ പിന്നിൽ കയറു. കല്യാണം കഴിഞ്ഞാൽ ഞാനാണേ ഗൺമാൻ. ഹായ്. ഹായ്. രക്ഷയില്ല മോനെ, നിപ്പ് കണ്ടില്ലേ, എല്ലാറ്റിന്റെയും തോളിൽ ഓരോ ടൺ വെയിറ്റ് ഉണ്ട്. നീ പോയാ ഭാരം ഒന്ന് ഇറക്കി വെച്ചേ. ഇനി മുതല് നിനക്കൊക്കെ നിന്റെ വഴി, ഈ കൂട്ടത്ത് കൂടാൻ വരണ്ട. ശെൽവേറ്റിപ്പിടിച്ചു. അളിയന്മാരെ, ഞങ്ങള് കാണിച്ച ചേട്ടത്തര സമ്മതിച്ചിരിക്കുന്നു, പക്ഷെ രണ്ടു ദിവസം കോളേജിൽ വന്നില്ലെങ്കിൽ ഡൈവോഴ്സ് നോട്ടീസ് തരുന്നത് മോശമാണ്. ഇതങ്ങോട്ടൊന്ന് പിടിച്ചേ. നീ എന്ത് പണിയടാ കാണിച്ചേ? അവനവന്റെ പിറന്നാളായിട്ട് കൊണ്ടുവന്ന സ്വീറ്റ്സ് അല്ലേ? സോറിടാ. ഞാൻ സോറി മോനെ. ഞങ്ങളല്ലേടാ സോറി പറയണ്ടേ. വാടാ. എടാ, എന്ത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചാലും പെട്ടെന്ന് ഡിസപ്പിയർ ആകുന്ന നിന്റെയൊക്കെ ഈ പേട്ട് സ്വഭാവം ഉണ്ടല്ലോ, അതത്ര ശരിയല്ല. രണ്ടു ദിവസമായിട്ട് എവിടെയായിരുന്നു നീയൊക്കെ? പുതിയ ബൈക്ക് വന്നപ്പോ ഇവന്മാർക്ക് രണ്ടും ഒരു റൈഡ് മോഹം. ഒരു വഴിക്ക് അങ്ങ് പോയി, യാത്ര കഴിഞ്ഞപ്പോ ഭയങ്കര ക്ഷീണം, പിന്നെ വൺ ഡേ റെസ്റ്റ്. ബാക്കിയുള്ളവരൊക്കെ പ്രാക്ടീസ് തുടങ്ങി. അവന്മാരോടൊക്കെ പോവാൻ പറ, നമ്മള് കൊലക്കും. അടിച്ചിടും അവന്മാരെ, നിങ്ങൾ വാ. കാണാ. ഇച്ചായൻ ഈ സ്ഥാപനത്തിന്റെ മാനേജറും നിങ്ങൾ പ്രിൻസിപ്പളും. എല്ലാ മാനേജ്മെന്റ് കോളേജുകളിലും പ്രിൻസിപ്പൾ വേറുണ്ട് അമ്മികളാ, അതുപോലെ മതി ഇവിടെയും. ഞാനും ഇച്ചായനും പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക മാത്രമാണ് തന്റെ പണി, മനസ്സിലായോ? വെരി ഗുഡ് ജൂലി, യു മേ ഗോ നൗ. യെസ് സർ. നിക്ക് 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 നിക്ക്. പതുക്കെ പതുക്കെ. എന്റെ ദൈവമേ, യവൻ കാല് വെച്ചേക്കുന്നതാ. നീ എന്ത് ചെയ്യാൻ പോന്നു? ഓ, തീപ്പെട്ടി. വിരലിലേക്ക് നല്ലതുപോലെ തിരികെ വെക്ക്. ആ, പെട്ടെന്ന് കത്തിച്ചോ. മാറി നിൽക്കണം അങ്ങോട്ട്. മാറങ്ങോട്ട്.
നീ ഇങ്ങനെ സ്ലോ മോഷനിൽ വരാതെ ഒന്ന് വേഗം വാ. ഉണ്ണി എന്തോ നിന്നെ അല്ലടാ എടി ഉണ്ണിമായേ എന്തോ ഉണ്ണിയപ്പം വന്നു എന്താ പറഞ്ഞേ അല്ല ഉണ്ണിയപ്പം വന്നു ഉണ്ണി നമ്മൾ അല്പം വൈകിയതിന് നമ്മളെ കുറ്റം പറയുന്ന ഈ അനീഫ് രണ്ടു ദിവസമായി നമ്മളെ ചുറ്റിക്കുന്ന ഈ ഒളിച്ചുകളി വീരന്മാരോട് എന്ത് പറഞ്ഞു എന്ന് അറിഞ്ഞിട്ട് മതി ഇന്നത്തെ പ്രാക്ടീസ്. മോളെ എന്തോ എന്തോ ചിലര് കല്യാണം കഴിച്ച് 40 വർഷം കഴിഞ്ഞാലും കൊച്ചുങ്ങൾ ഉണ്ടാവും, എന്നാ ചിലര് കല്യാണം കഴിച്ച 10 മാസം പോലും വേണ്ട. 9.2 മന്ത്സ് പോരല്ലേ? ടൈമിലല്ല പെർഫോമൻസിലും ഔട്ട്പുട്ടിലുമാണ് കാര്യം, മനസ്സിലായോ? വൃത്തികെട്ടവനെ എന്റെ അമ്മേ, വൃത്തികെട്ടവനെന്നോ? വൃത്തികെട്ടവൻ വൃത്തികെട്ടവൻ ഒരു പേരുണ്ടാക്കിയെടുക്കാൻ ഞാൻ പെടുന്ന പാടേ. മോനെ കുഞ്ഞു കളിച്ചേക്കാതെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ നോക്കണം. കവയത്രി പെട്ടെന്ന് പാട്ട് പാടൂ. ഇത് നമ്മുടെയൊക്കെ ഏജിനെ കുറിച്ച് പ്രസിദ്ധനായ ഒരു അറബി കവി എഴുതിയ വരികളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അതിന്റെ ഒരു മ്യൂസിക്കൽ തിയേറ്ററിക്കൽ പ്രസന്റേഷൻ. 13, 14, 15, 16, 17, 18, we are teens. Queen, queen, we are queens. 13, 14, 15, 16, 17, 18, 18, we are teens. Queen, queen, we are queens. ചത്തുപോയ മൈക്കിൾ ജാക്സന്റെ പിതൃത്വം അംഗീകരിക്കാത്ത പുതിയ മോളാ ചെക്ക. ഇത് ഞങ്ങൾ സുന്ദരികളെ ഉദ്ദേശിച്ച് ഏതോ സുന്ദരൻ എഴുതിയതാ. നിന്റെ കിഡ്നിയിൽ ഇത് കേറില്ല. ഇത്തരം കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യുന്നത് പോലെ മലയാളത്തിൽ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കും പൊട്ടപ്പനാപ്പന്മാര്. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോ ഒരു ചട്ടുകം പഠിപ്പിച്ച് അങ്ങടി ചന്തയ്ക്ക് വെച്ചു കൊടുക്കണം. അപ്പൊ ഇംഗ്ലീഷിൽ നിലവിളിക്കാലോ? മലയാളത്തിലെ നിലവിളിക്കൂ മോളെ. അത്തരം കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഭാഷയ്ക്ക് എല്ലാം എക്സ്പ്രസ് ചെയ്യാം. രാഹുലേ, ഓ, ഞാൻ ചില വരികൾ പറഞ്ഞുതരാം, നിനക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുമോ? ഓക്കെ. ഇവനും കവിയായോ? 17 ആയാൽ ട്രെയിനിങ് ആകാം, 18 ആയാൽ ലൈസൻസ് ആകും. 17 ആയാൽ ട്രെയിനിങ് ആകാം, 18 ആയാൽ ലൈസൻസ് ആകും. എല്ലാവരും ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള കാര്യം നിനക്ക് നേരത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അമ്മേ പറഞ്ഞേ. ഹലോ അപ്പൂസ്, വാർത്ത മാത്രേ കാണാവേ. അമ്മയവന് വേണ്ടി കേക്ക് കുരുക്ക് വെച്ചേക്കുവായിരുന്നു. നിങ്ങൾ എല്ലാവരും എന്റെ മക്കളല്ലേ. ഒരു കോഫി എടുത്തേ. ഞങ്ങൾക്ക് ഇവനൊരു ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്. എല്ലാവർക്കും എടുക്കാം. അമ്മ ശെൽവന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യ സ്ഥിതിക്ക് നമ്മളായിട്ട് ഇവൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ശെൽവ ഒരേ വാ. താങ്ക് യു. ഇത്തരം ഉമ്മകൾ പെൺകുട്ടികൾക്ക് ഗിഫ്റ്റുകൾ പെൺകുട്ടികൾക്ക് ആർക്കെങ്കിലും തരാൻ താല്പര്യമുണ്ടെങ്കിൽ കടന്നു വരാം. തരാലോ? ഹനീഫ തന്ന പോലത്തെ ഒരു ഗിഫ്റ്റ് തരാടാ. വേഗം ദാ. എങ്ങനെയുണ്ട്? കോളേജിൽ വെച്ച് എന്റെ വർത്തമാനം കേട്ടപ്പോഴേ ഓർത്തതാ ഒരു ഗിഫ്റ്റ് തരണോന്ന്. അതിനുള്ള ഗിഫ്റ്റാ ഇപ്പൊ തന്നത്. ഇനി നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താണ് മോളെ? ഗിഫ്റ്റ് സീക്രട്ടാ. ഇന്ദു, ഇതേ ആ പൂപ്പനാ. അപ്പൂപ്പ, ATM കേന്ദ്രമാക്കി കാലങ്ങളായി നടന്നുവരുന്ന തട്ടിപ്പിനെ പറ്റി പോലീസ് വിവരങ്ങൾ പുറത്തുവിട്ടു. ഒന്നിലധികം പേരടങ്ങുന്ന യുവസംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഹരിനാരായൺ ഇന്ന് പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തി. ഒന്നിലധികം പേരടങ്ങുന്ന സംഘമാണ് ഇതിന്റെ പിന്നിൽ. സെക്യൂരിറ്റി ജീവനക്കാരില്ലാത്ത ATM കൗണ്ടറുകൾ കേന്ദ്രമാക്കിയാണ് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ താൽക്കാലികമായി തകരാറിലാക്കിയാണ് ഇവരുടെ നീക്കങ്ങൾ. ATM എത്തുന്നവരെ കൗളിപ്പിച്ച് കാർഡ് കൈക്കലാക്കി പണം അപഹരിക്കും.
പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും അപരിചിതരുമായി എടിഎം പങ്കിടരുത്. പ്രായമേറിയവരും വിദ്യാസമ്പന്നരുമല്ലാത്തവരുമാണ് കുട്ടികളുടെ ടാർഗറ്റ്സ്. അത് ശരി, ഇവിടെ വീശാണല്ലേ. കുമാരേട്ടാ, എന്റെ അച്ഛന്റെ അമ്മയുടെ സ്വപ്നം ഞാൻ സാക്ഷാത്കരിച്ചു. പത്രത്തിൽ എന്റെ ഫോട്ടോ കടിച്ചു വന്നിട്ടുണ്ട്. ഇവന്മാർക്കൊന്നും ആ ഭാഗ്യം കിട്ടിയില്ലെന്നേ. ആണ് കാണു. എടിഎം കവർച്ച യുവാക്കളെ പോലീസ് തിരയുന്നു. ഫോട്ടോ വന്നിട്ട് എന്താടാ കാര്യം? ആളെ തിരിച്ചറിയുന്നില്ലല്ലോ. എല്ലാത്തിലും ഉണ്ട്, പക്ഷെ ഫോട്ടോ പോസ് ഒന്നേ ഉള്ളൂ. ഗുരുത്വം വേണവടാ ഗുരുത്വം. ലോകത്തെല്ലാവർക്കും കള്ളന്മാരാവാൻ ഭാഗ്യം കിട്ടത്തില്ല. അത് തന്നെ. നീയൊക്കെ എന്റെ കൈ വന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ പഠിച്ച് വല്ല കമ്പനിയിലും ജോലി കിട്ടി പണിയെടുത്ത് നടുവൊടിഞ്ഞ് സാമ്പത്തിക മാന്ദ്യം വന്ന് ശമ്പളം പോലും കിട്ടാതെ ജീവിതം കോഞ്ഞട്ടയായി പോയനെ. ഐ എം എ ക്വസ്റ്റ്യൻ മിസ്റ്റർ കുമാരൻ. യെസ്. നിങ്ങൾ ബൈക്സ് മാത്രമേ മോഷ്ടിക്കത്തുള്ളോ? മാന്യനായൊരു ടൂ വീലർ മെക്കാനിക് ആയിരുന്നു എന്റെ അറിയാമോ. പോലീസുകാരതെ കള്ളക്കേസി കുടുക്കി മോഷ്ടാക്കി. അതിലും മനം നിന്നെന്റെ ആത്മഹത്യ ബൈക്കയർ. പക്ഷെ അമ്മ റിസ്കിനും നിന്നില്ല. അന്വേഷിക്കാൻ വന്ന പോലീസുകാരന്റെ കൂടെ അവർ ഒളിച്ചോടി. പക്ഷെ സമൂഹത്തിന്റെ മുമ്പിൽ അപ്പന്റെ മനം കക്കാൻ ഞാൻ പിടിച്ചു നിന്നു. നാലാളും മോശം പറയാത്ത രീതിയിൽ ഞാൻ ബൈക്ക് മോഷണം തുടങ്ങി. പോലീസുകാരൊന്നും എന്നെ തൊട്ടില്ല. കൊടുക്കേണ്ട അവർക്ക് ചില്ലറ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കള്ളക്കേസിൽ നിന്നല്ല ഒരു നല്ല കേസിൽ പോലും നമ്മൾ കുടുങ്ങത്തില്ല. ഇങ്ങനെ മോഷ്ടിച്ചും കമ്മീഷൻ കൊടുത്തും കമ്മീഷൻ കൊടുത്തും മോഷ്ടിച്ചും ഞാൻ മാന്യമായിട്ട് ജീവിക്കുന്നു. നിങ്ങൾക്കറിയാൻ പറ്റാത്തൊരു രഹസ്യം ഞാൻ പറയട്ടെ. എന്തുവരെ എന്റെ ഓരോ മോഷണ മുതലും ഞാൻ എന്റെ അച്ഛന് സമർപ്പിക്കും. പഠിച്ചോലെ. അപ്പൊ ഈ ബൈക്ക് ഇയാൾ അപ്പന് സമർപ്പിച്ചതാ? ഇത് എപ്പോഴേ സമർപ്പിച്ചു കഴിഞ്ഞു. എന്താ പേടിച്ചുപോയല്ലോ. നീ വീട്ടിൽ പോ. ഇന്ന് വെള്ളിയാഴ്ച, ചിലപ്പോ അവന്റെ അപ്പൻ രാത്രി വണ്ടി പിടിക്കാനായിട്ട്. നമ്മള് മൂന്ന് പേര് രാത്രി ബൈക്കിൽ പോയാലേ ഇവന്റെ അപ്പനായിരിക്കില്ല, പോലീസ് ആയിരിക്കും വണ്ടി പിടിക്കുക. നിങ്ങൾ കിട്ടോ, ഞാൻ ഒരു ഓട്ടോയിൽ വരാം. ഒരു 1000 രൂപ. എന്നെ 1000 രൂപയാ? ഇല്ലേ, എന്നാ 2000 എങ്കിലും. ഇനി ആകെ എന്റെ കയ്യില് ഈ ഒരു 500 രൂപ. സൂക്ഷിച്ചു പോണേ. ഇവന് വല്ല കാര്യം ഉണ്ടായിരുന്നു മോട്ടിക്കാനിറങ്ങിയതേ. മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയാ. എടിഎം പോകാതെ ഇനി കടാക്ഷിക്കത്തൊന്നുമില്ല. 500 രൂപയുണ്ട് കയ്യില്. ആത്മവിശ്വാസം കൈവടിയാതടാ. എടിഎം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. വാ കീറിയ ദൈവം ഇര തരും. പെട്ടെന്ന് ചിന്താധീരനായി പോയല്ലോ. ചന്ദുവിന് പറ്റിയത് അങ്ങനെ വിട്ടപ്പോ എന്താ നിനക്ക് പെട്ടെന്ന് ഒരു സെന്റ് പോലെ? പണി അല്പം പാളിയിരുന്നെങ്കിൽ കളി മാറിയനെ. ഇതൊക്കെ പ്രതീക്ഷിക്കാതെയാണല്ലോ നീ ഇറങ്ങി തിരിച്ചത്. കുമാരേട്ടാ, ഓ എന്നെ പോലെയാണോ അവർ രണ്ടാളും? ചെറുപ്പത്തിലെ അച്ഛനുപേക്ഷിച്ചിട്ടും രാഹുലിന് വേണ്ടി മാത്രാ അവന്റെ അമ്മ ജീവിക്കുന്നത്. സുൽഫിക്ക് താഴെ രണ്ട് അനിയത്തിമാരാ. അവരുടെയൊക്കെ വീട്ടിലറിഞ്ഞാലുണ്ടാവുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചേ. അതൊക്കെ ഒന്ന് നീ ആലോചിച്ച പോരാ, അവന്മാരാണ് ആലോചിക്കേണ്ടത്. എന്റെ കൂടെ കൂടിയല്ലേ അവന്മാരും കള്ളന്മാരായത്. എടാ, 100 പ്രാവശ്യം ബലാത്സംഗം ചെയ്താലും വേശിയാകാൻ താല്പര്യമുള്ളവളെ വേശിയാകൂ. അവന്മാർക്ക് കള്ളന്മാരാകാൻ താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ അവന്മാർ നിന്റെ കൂടെ കൂടിയത്. പിന്നെ നിനക്കത്ര സെന്റിമെന്റ്സ് ആണെങ്കിൽ നീ മോഷണം നിർത്തിയേക്ക്. ഞാൻ പണി നിർത്തിയാ ചത്തുപോയ നിന്റെ അപ്പം വന്ന് എനിക്ക് ചെലവിന് വരുമോ? അങ്ങനെ വഴിക്കുവാ. എന്നിട്ട് എടിഎം വിട്ടിട്ട് വേറെ വഴി നോക്ക് സെൽവാ. ഹായ് റൂബി, സുഖമല്ലേ? സുഖമല്ലെങ്കി. ദേ കണ്ടില്ലേ, റൂബിക്ക് ഒരു സ്നേഹവുമില്ല. പെൺകുട്ടികളുടെ സ്നേഹം കിട്ടണമെങ്കിൽ പെൺകുട്ടികൾക്ക് നമ്മളോട് സിമ്പതി തോന്നണം. ഈ സിമ്പതി കിട്ടാൻ എന്ത് ചെയ്യണം? നിന്റെ കഴിഞ്ഞ സെമസ്റ്ററിലെ മാർക്ക് ലിസ്റ്റ് കാണിച്ചാ മതി.
ഈ റൂബിയുടെ ഒരു തമാശ. ഐസ്ക്രീമിനും പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത ഉണ്ട്, പറയോ? എന്ത് പ്രത്യേകത? ഐസ്ക്രീം ബേസിക്കലി തണുപ്പാണ്, പെൺകുട്ടികൾ ബേസിക്കലി ഹോട്ട് ആണ്. ഷെൽവിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളും ഒന്നും ഇല്ലേ? ഓ, ഈ അമ്മയും പെങ്ങളെ ഞാൻ ഇന്ന് വെട്ടിക്കൊല്ലും. ഏ, ഹലോ, എന്തു പറ്റി എന്തു പറ്റി? മറിയേ, നിങ്ങൾക്ക് പൊക്കാവുന്നേ ഉള്ളൂ. സാർ പ്ലീസ് സാർ, സാർ സാധാരണ ഞങ്ങൾ മൂന്നാല് പേരുണ്ടാവുന്നതാണ്. ഇത് താഴെ വീണൊന്നും പറ്റില്ലേ? ബോംബ് കൂട്ടിയാ പോലും ഇത് സേഫാ. ഇതാ സാർ ലോക്കർ കോഡ് ആൻഡ് ഇൻവോയിസ്. ഓക്കെ, ഇരിക്കൂ. താങ്ക് യു. എന്താ ശിൽവ, ക്ലാസ്സില്ലേ? ഉണ്ട് മാം, ക്ലാസ് ഉണ്ട് മാം. ഹലോ, താങ്ക് യു വെരി മച്ച്. ഹായ്, താങ്ക് യു, കാണാം. ബൈ. ഓക്കെ ഓക്കെ, താങ്ക് യു. കുമാരേട്ടൻ തന്നല്ലേ പറഞ്ഞേ എ ടി എം വിട്ടിട്ട് വേറെ വഴി നോക്കാൻ? നീ ആരടാ, തെലുങ്ക് പടത്തിലെ ഹീറോയോ? ആറേഴ് പേര് പിടിച്ചാ പോലും പൊങ്ങാത്തൊരു ലോക്കർ. ഒരു പേന അടിച്ചു മാറ്റുന്ന പോലെ അടിച്ചു മാറ്റുന്ന കാര്യല്ലേ ഇവനീ പറയുന്നേ? ഈയിടെയായിട്ട് അവന്റെ വിവരക്കേട് വല്ലാതെ കൂടുന്നില്ലേ? നടക്കുന്ന കാര്യം വല്ലതും പറടാ. എടാ, ലോക്കർ കണ്ടപ്പം മുതല് അത് ബേസ്ഡ് ആയിട്ട് ഒരു പ്രോജക്ട് ഞാൻ ഡെവലപ്പ് ചെയ്തില്ലേ? അതാണ് കുടുംബത്തിൽ പറഞ്ഞ കള്ളന്റെ ലക്ഷണം. കുമാരേട്ടാ, നിങ്ങൾ ധൂം സിനിമ കണ്ടിട്ടില്ലേ? അയ്യേ, അങ്ങനത്തെ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. വീട്ടുകാരെ മോശം. എടാ രാഹുലേ, നീ ആ സിനിമ കണ്ടതല്ലേ? കണ്ടു. അതിലൊരു ബ്ലാസ്റ്റ് ഉണ്ട്. ആ പിന്നെ ബ്ലാസ്റ്റ് ഉണ്ട്, അഭിഷേക് ബച്ചൻ ഉണ്ട്, ഐശ്വര്യ റായ് ഉണ്ട്, ജോൺ എബ്രഹാം ഉണ്ട്. എടാ, സിനിമ അല്ലടാ ജീവിതം. എടാ, ആ സിനിമയിലെ മാതിരി നമുക്ക് ആ ലോക്കറ് ബ്ലാസ്റ്റ് ചെയ്ത് അടിച്ചു മാറ്റിയാലോ? എന്റെ കുമാരേട്ടാ, പ്രായത്തിലെങ്കിലും നിങ്ങൾക്ക് ഇത്തിരി മൂപ്പില്ലേ? ഇവൻ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്, ഇവൻ എന്തോ ആയി പറയുന്നേ, ബ്ലാസ്റ്റ് ചെയ്യാന്നോ? എടാ സെൽവ, അനുഭവ പരിചയം കൊണ്ട് പറയണേ, നീ പറഞ്ഞൊന്നും നടക്കണ കാര്യമല്ല. ഫ്ലൈറ്റേ കയറി പറക്കാൻ സ്വപ്നം കണ്ടോ? പക്ഷെ അതിന്റെ ചിറകി തൂങ്ങി പറക്കാൻ മോഹിക്കല്ലേ. ഓപ്റ്റിമിസ്റ്റിക് ആവടാ. കുമാരേട്ടാ, ബ്ലാസ്റ്റ് നടക്കോ ഇല്ലയോ? ബ്ലാസ്റ്റിംഗ് ഒന്നും നടക്കൂല. നിങ്ങൾ പറയുന്ന സ്ഥലം ബോംബ് വെച്ച് പൊട്ടിക്കുന്ന കക്ഷികൾ എനിക്കറിയാം, പക്ഷേ അവന്മാരെ വിശ്വസിക്കും? അവന്മാരൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നേ. ബ്ലാസ്റ്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കും, അതിന്റെ റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാന്നേ. മോനെ, അതൊന്നും നീ ചെയ്താ ശരിയാവില്ല. അതൊക്കെ അതിന്റെ ആൾക്കാര് അതിന്റെ വഴിക്ക് തന്നെ ചെയ്യണം. എടാ എന്നെ വിശ്വസിക്കടാ, ഇത് ഞാൻ ചെയ്തോളാം. ഇറ്റ്സ് മൈ അസൈൻമെന്റ്. എന്തായാലും തുമ്പിനെ കൊണ്ട് പാറടിപ്പിക്കുന്നു, അതിന്റെ പുറത്ത് അവന്റെ കല്ലുകൂടി വെച്ചോട്ടാ. പൊട്ടിയാ എവന് ക്രെഡിറ്റ് ആവും, അല്ലെങ്കിൽ എല്ലാവർക്കും കുരിശാവും. പിന്നെ ഇവിടെ എല്ലാരും അറിയാവുന്ന പണിയാണല്ലോ ചെയ്തോണ്ടിരിക്കുന്നത്. ഇനി നീ ആയിട്ട് തെറ്റിക്കണ്ട. കോളേജിൽ ഇത്രയും വലിയ പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും നമ്മളിത് മനസ്സിലാക്കിയില്ലല്ലോടാ. എന്താടാ ദാസ, നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത്? എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് വിജയ. എടാ സെൽവ, പഠിക്കുന്ന കോളേജിൽ ഈ ഒരു ഓപ്പറേഷൻ ഇത്തിരി കടന്ന കൈയായില്ലേ എന്നൊരു സംശയം. കുടിക്കുന്ന വെള്ളത്തിലെ കഴുകരുന്ന. നിനക്ക് കഴുകണ്ടെങ്കിലേ നീ കഴുകണ്ട. അന്നത്തെ പോലെ അവന്മാർ ഇത്തവണ സമയത്ത് വരത്തില്ല. അതെനിക്ക് സാറുമാര് സമയത്ത് വേറെന്തെങ്കിലും പരിപാടിയായിട്ട് പോവോന്നൊരു സംശയം, അതുകൊണ്ട് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി വന്നതാ. മറ്റന്നാൾ ആ പരിപാടി. മറ്റന്നാളാ പരിപാടി?
അപ്പൊ നമ്മുടെ പരിപാടിയാ? അതും മറ്റന്നാൾ. ശെൽവ സത്യം പറടാ, മറ്റന്നാ വേറെന്താ പരിപാടി? ഹനീഫേ, നമ്മുടെ പരിപാടി കഴിഞ്ഞേ ഉള്ളൂ, ഇനി എന്തു പരിപാടി? പിന്നെ നിങ്ങൾ എന്താ ഈ രണ്ടു പരിപാടിയുടെ കാര്യമൊക്കെ പറഞ്ഞേ? ഇത്തവണ സമയത്ത് മുങ്ങാനാ യുവമാരുടെ പരിപാടി. എന്താടാ ഈ രണ്ടു പരിപാടി? അതെ, പാട്ടൊരു പരിപാടി, ഡാൻസ് ഒരു പരിപാടി. പാട്ടും ഡാൻസും രണ്ടു പരിപാടി. ഇനി പാട്ടും ഡാൻസും ഒന്നിച്ചാവുമ്പം ഒരു പരിപാടി. അല്ല അത് എന്നാ പാട്ടും ഡാൻസും രണ്ടു പരിപാടി. അപ്പോ നമ്മുടെ പരിപാടി അല്ലേ ഉദ്ദേശിച്ചത്? എടാ സുൽഫി മന്ദബുദ്ധി, കലക്കവെള്ളത്തിലെല്ലാം മീൻ പിടിക്കാൻ പറ്റൂ. സമയത്ത് എത്തോടെ? എത്തും, എനിക്ക് വിശ്വാസ. അളിയ കൊലക്ക് കൊടുക്കല്ലേ, വന്നേക്കണം. ഡൺ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. അതെടാ, കലക്കവെള്ളത്തിൽ നമ്മളൊരു മീൻ പിടിക്കും, കിട്ടിയാലൊരു കൊമ്പൻ സ്രാവ്. ഞാൻ കേട്ടു, ഞാൻ കേട്ടു, നിങ്ങൾ ഇത്രയും പേര് വെച്ചിട്ടാണ് ലോക്കർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്? അത് ഡാൻസ് ഓപ്പറേഷന്റെ ആൾക്കാര്, ഇത് ലോക്ക് ഓപ്പറേഷന്റെ ആൾക്കാർ. രണ്ട് ഓപ്പറേഷനൂടെ ഒന്നിക്കുന്നിടത്താണ് പരിപാടിയുടെ സക്സസ്. അല്ല എന്താ നിന്റെ ഉദ്ദേശം? ഏഴിന് മൈം മത്സരം തീരും. താങ്ക്സ് ടു ക്ലൗഡ് നയൻ എയർ ഹോസ്റ്റസ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദി മെയിൻ സ്പോൺസർ ഓഫ് ദിസ് കോളേജ് ഡേ. ഇറ്റ്സ് ഗോയിങ് ടു ബി ദ ലാസ്റ്റ് സെഷൻ ഓഫ് അവർ സെലിബ്രേഷൻ. നൗ ത്രീ ഗ്രൂപ്പ്സ് ആർ ജോയിന്റ്ലി പെർഫോമിംഗ് ഹിയർ. ഓക്കേ, കമോൺ, എൻജോയ്. Ooh.
This is the last chance for you, honey. Come on, man. Are you ready for the magic? Come on, everybody on the floor. ഇതുവരെയും ആരെയും പിടിക്കാൻ സാധിച്ചിട്ടില്ല. ആർ ഡി എക്സ് പോലെ ഉഗ്രശക്തിയുള്ള സ്ഫോടക വസ്തുക്കളാണോ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന സംശയവുമുണ്ട്. നീ ആർ ഡി എക്സ് കണ്ടിട്ടുണ്ടോടാ? ഞാൻ ആകപ്പാട് ആർ എക്സ് കണ്ടിട്ടുണ്ട്. ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സിനെ വെച്ച് അന്വേഷിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. സർ, ലോക്കർ കള്ളപ്പണം സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു വർത്തമാനം ഉണ്ടല്ലോ. കള്ളപ്പണമോ? അതെന്താണ്? അതിലാകെ 10,000 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. ഇടിക്കുന്നതിനൊക്കൊരു മര്യാദ ഇല്ലടേ. ഞാൻ ആദ്യമായിട്ടല്ല കോളേജ് പിള്ളേരുമായിട്ട് സഹകരിക്കുന്നത്. ഇതിലും ഭേദം ലോ കോളേജ് പിള്ളേരുടെ ഇടിയ. മർമ്മം ഒഴിവാക്കി ഇടിച്ചുവിടടേ. താൻ ആരാ? ഞാൻ ലോക്കാശ ഗോദറേജ് പീലിംഗ് ആങ്കർ നെൽസൺ കൂട്ടുകളേതുമായിക്കൊള്ളട്ടെ. അത് നിമിഷ നേരം കൊണ്ട് തുറന്നു തരാൻ കഴിവുള്ള ഞാൻ മിസ്റ്റർ സൽഗുണൻ ദി ലോക്കാശൻ. നിങ്ങളും എന്റെ സേവനം അന്വേഷിച്ചിരുന്നു. എവിടെ എന്റെ സേവനം ആവശ്യമുണ്ടോ അവിടെ ഞാൻ പറന്നെത്തി പൂട്ടുകൾ കുത്തി തുറന്ന് കൈ തരും. എടാ, നമ്മൾ ലോക്കർ തുറക്ക ഒരാൾ വേണമെന്ന് കുമാരേട്ടനോട് പറഞ്ഞില്ലേ? അയാളാ. ഇയാളെങ്ങനെ അകത്ത് കയറി? കാറ്റ് പോലെ, കടൽ പോലെ, പുഴ പോലെ, ആഗ്രഹം പോലെ, അരിവില പോലെ, ആർക്കും തടുത്തീർത്താനാവില്ല. അതാണ് ലോക്കാശൻ. എന്റെ കഴിവിനെ പറ്റി എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീടിന്റെ മുൻവാതിൽ പരിശോധിക്കാം. ഇവിടെയുള്ള മറ്റു പൂട്ടുകളും പരിശോധിക്കാം.
ലോക്കർ ഒഴിച്ച്. അത് നിങ്ങളുടെ അനുവാദമില്ലാതെ ഞാൻ സ്പർശിക്കുകയില്ല. ദാറ്റ്സ് മൈ പ്രിൻസിപ്പിൾ. ഇതല്ലേ ലോക്കർ? യൂ എനിക്കല്ലാതെ മറ്റാർക്കും ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല. കൊള്ളാം സമർത്ഥന്മാർ. തൊണ്ടി മുതൽ ഒളിപ്പിക്കാൻ അറിയാം. സഫോക്കേറ്റിംഗ് ലോക്കർ ഷൂട്ട് ഔട്ട്. ശ്വാസം മുട്ടിയിരിക്കുന്ന ലോക്കർ പുറത്തെടുക്കൂ. Come on. ഇതെന്താ ഞാൻ മണത്ത് നോക്കുന്നേ? മേക്കറിയാൻ അമേരിക്ക വെടിമരുന്നിന്റെ മണം. ഞാൻ ഒരു ലോക്ക് തുറക്കാൻ എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 10 seconds. Let me see the tie. Ah. My job is over. Oh, ayyo. ഉരുക്ക് വെട്ടി പോലും 10 seconds കൊണ്ട് കുത്തി തുറക്കാൻ കഴിയുന്ന മഹാപ്രതിഭയാണല്ലോടാ നീയൊക്കെ ഇടിച്ച് പരിപ്പിളക്കി കളഞ്ഞത്. മനപ്പുറമായിരുന്നില്ല ചാനെ. ആണെങ്കിലും അല്ലെങ്കിലും നിസാര ഇടിയായിരുന്നോ? ഇടിച്ച് സ്ഥിരിക്കിട്ട് കളഞ്ഞില്ലേ? ഞാൻ പിന്നെ അത് ഭാവിച്ചില്ലെന്നേ ഉള്ളൂ. അബദ്ധം പറ്റിപ്പോയി. അതിന് പരിഹാരമായിട്ട് ഈ ഇരുമ്പ് പെട്ടിന്ന് കിട്ടിയ പണം കൊണ്ട് നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ഞങ്ങളുടെ ഹോണററി ഗസ്റ്റ് ആയിട്ട് ആശാൻ വേണം. ഓക്കേ. ഈ നടുനെറ്റിയിലെ മുറിവുണ്ടോ? വിശന്നപ്പോ ഒരു ചായക്കട കയറി വയറു നിറച്ച് തിന്നു. കാശില്ലാന്ന് അറിഞ്ഞപ്പോ പീഡിയക്കാരൻ കൈ കിട്ടി എന്തോ എടുത്ത് എറിഞ്ഞതാ. ചോര വീണ് ഒരു കണ്ണ് കാണില്ലായിരുന്നു 2 ദിവസത്തേക്ക്. അന്ന് മുതൽ ഒരു തൊഴിൽ അന്വേഷിച്ചു. 5 വയസ്സുകാരന് എന്ത് തൊഴിൽ കിട്ടാന്? പിന്നെ പിന്നെ വിശക്കുമ്പോ കൈനീട്ടാൻ പേടിയായിരുന്നു. കടകളിലെ പലഹാര പാത്രങ്ങളിൽ നിന്ന് കൈ കിട്ടി നോക്കി എടുത്തോണ്ട് ഓടും. ഒരിക്കൽ നാട്ടുകാർ പിടിച്ചങ്ങ് പെരുമാറി. ഒരുത്തന്റെ അടി കൊണ്ട് ഈ വലത് കാൽ ഒടിഞ്ഞതാ. തെരുവിലിട്ട് അടിച്ചവരും ഇടിച്ചവരും പോലീസുകാരും ആരും ഒന്നും ചോദിച്ചില്ല നീ എന്തിനാ കുഞ്ഞെ മോഷ്ടിക്കുന്നതെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോ ഞങ്ങൾക്ക് കണ്ണു നിറയുക. പക്ഷെ ആശാൻ വിഷമിക്കല്ലേ? അയ്യോ ആർക്ക് വിഷമം? ആർക്കോ വിഷമം. എടാ മക്കളെ, ഇതൊക്കെ പോലീസ് പിടിക്കുമ്പോ അടിയുള്ളായിരിക്കാൻ വേണ്ടി ഞാൻ അടക്കുന്ന തുറുപ്പുകളല്ലേ. ഇത് മാത്രമല്ല, ഇനി വേറെയും ടെക്നിക്കുകളുണ്ട്. നമ്മുടെ കൊച്ചുണ്ണി ആശാന് കായംകുളത്ത് ഒരു സ്മാരകം വേണം. ഉഗ്രൻ ഐഡിയ. അതാരാ? ആശാനെ. കൊച്ചുണ്ണി ആശാന്, നമ്മുടെ കൊച്ചുണ്ണി ആശാന്, കൊച്ചുണ്ണി ആശാന് കായംകുളത്തൊരു സ്മാരകം വേണം. കൊച്ചുണ്ണി ആശാന് കായംകുളത്തൊരു സ്മാരകം വേണം. തസ്കര വീരന്റെ പേരിൽ തന്നൊരു പ്ലസ് ടു സ്കൂൾ വേണം. മര്യാദയ്ക്ക് മോട്ടിക്കാനായി ട്രെയിനിങ് നൽകണം, അവിടെ ട്രെയിനിങ് നൽകണം. പിടിച്ചു വരയ്ക്ക പനച്ചു നീ ഒളിച്ചു വയ്ക്കാൻ ജമ്പുലിംഗം. പിടിച്ചു വരയ്ക്ക പനച്ചു നീ ഒളിച്ചു വയ്ക്കാൻ ജമ്പുലിംഗം. അടിച്ചു മാറ്റൽ പഠിപ്പിക്കാൻ ഒരു സ്ഥാപനം വേണം. ആ സ്ഥാപനത്തിന് സ്ഥാവര ജംഗമ വസ്തുക്കൾ വേണം. ആശാന്
ദിവസം അടിപണിയും വിദ്യരാ പോക്കും കൈയൂക്കും അത് വേണ്ട വിദ്യരാലം വഴി മാറും പല ടെക്കുകൾ വന്നിടും കോലം പല കോലം എല്ലാം എന്തിനാ എണ്ണുന്നേ? വെറുതെ എണ്ണിയതാണ്. ഇത് മുഴുവൻ നമുക്ക് ആശാനെടുക്കാം. ആശാനെ, ആശാന് ഒരു കൂലി തരാൻ ഞങ്ങൾ ആളല്ല. ഇതൊരു ദക്ഷിണയാണ്, സ്വീകരിക്കണം. കഞ്ചാവിന് അഞ്ചാ ലഹരി, കള്ളത്തരത്തിന് പത്ത്. ദക്ഷിണയായാലും കൂലിയായാലും ഇത് സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ മോഷണ ലഹരി നിങ്ങളിലേക്ക് ആരാ പകർന്നു തന്നതെന്നും എന്തിനാണ് നിങ്ങൾ മോഷ്ടിക്കുന്നതെന്നും എനിക്കറിയണം. മോഷ്ടിക്കുന്നത് എന്തിനാന്ന് വെച്ചാ പണത്തിന്. പഠിക്കാൻ പണം വേണമല്ലോ. കാശില്ലേ, ലോൺ എടുത്ത് പഠിക്കണം. പണത്തിന് ആവശ്യമുള്ള എല്ലാരും മോഷ്ടിക്ക. കാശുള്ളവന്റെ മക്കൾക്ക് ബാങ്കുകാർ നൽകുന്ന കോംപ്ലിമെന്റ് അല്ലേ ആശാനെ വിദ്യാഭ്യാസ വായ്പ. ഞങ്ങൾക്കൊക്കെ പഠിക്കണമെങ്കിൽ മോഷണം തന്നെ അഭയം. കള്ളനാണെങ്കിലും സാമാന്യ ബുദ്ധി എനിക്കും ഉണ്ട് മക്കളെ. ഒരു വർഷത്തേക്ക് വരുന്ന നക്കാപ്പിച്ച ഫീസ് അടയ്ക്കാനും 10,000-2,000 രൂപ വില വരുന്ന വായിക്കാത്ത പുസ്തകങ്ങൾ വാങ്ങിക്കാനും 100-150 രൂപ പരീക്ഷാ ഫീസ് അടയ്ക്കാനും 100,000-200,000 രൂപ അടങ്ങിയ ലോക്കർ മോഷ്ടിക്കണമെന്നുണ്ടോ? ATM എന്ന് പണം അടിച്ചു മാറ്റണോ? പേശയ്ക്ക് ചാരിത്ര പ്രസംഗം പാടില്ലെന്നാ എങ്കിലൊന്ന് ചോദിച്ചോട്ടെ, ഈ മോഷണമാണോ ശരിയായ വഴി? വഴി ശരിയാണോ ചോദിച്ചാൽ അറിയില്ല. ഞങ്ങൾ മൂന്നുപേരും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്, മെറിറ്റ് അഡ്മിഷൻസ്. ആശാന്റെ മനസ്സിലോ പരിചയത്തിലോ ഉള്ള വിദ്യാഭ്യാസ രീതികളൊക്കെ മാറി. 1,000-500 ഫീസ് അടയ്ക്കുന്ന കാലമുണ്ടായിരുന്നു. ഏത് പ്രൊഫഷണൽ കോഴ്സിനും ഈ കാലഘട്ടത്തിൽ മെറിറ്റ് അഡ്മിഷൻ ആണെങ്കിൽ പോലും 100,000 രൂപയെങ്കിലും വർഷാവർഷമില്ലാതെ ആർക്കാ പഠിക്കാൻ പറ്റുക? മക്കളെ, നിങ്ങളുടെ മോഷണത്തിന് നിങ്ങൾ കണ്ടെത്തുന്ന ബാലിശ്യമായ ന്യായീകരണം അതല്ലേ ഇത്? അല്ല ശാനെ, പുസ്തകങ്ങൾക്കും ക്ലാസ് മുറികൾക്കും അപ്പുറത്ത് സൗഹൃദങ്ങൾക്കും ഇടപെടലുകൾക്കുമൊക്കെ ഞങ്ങളുടെ തലമുറ മാറിപ്പോയി. മുന്തിയനം പെർഫ്യൂം അടിച്ച അന്ന് ചിലർക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹ. ഒരു ഉയർന്ന സീരീസ് മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ ക്ലാസ്സിൽ ആർക്കും സ്റ്റാറാവാം. കാറും ബൈക്കും ഷൂസും ഒക്കെ വില കൂടിയത് വേണം നമുക്ക് വില കിട്ടണേൽ. ഇട്ടിരിക്കുന്ന ജെട്ടിയുടെ ബ്രാൻഡ് പുറത്ത് കാണിച്ച് നടക്കുന്നതും ആ ബ്രാൻഡ് നോക്കി ആൾക്ക് വില നൽകുന്നതും ഒക്കെയാ ഇന്നത്തെ ഫാഷൻ. ബ്രാൻഡഡ് പാൻറ്റും ഷർട്ടും ഇല്ലാത്തവനെ കൂടെ കൂട്ടാൻ കൂട്ടുകാരെ തയ്യാറാകത്തില്ല. കാശ് കയ്യിലുണ്ടെങ്കിൽ, കാശുള്ളവനെന്ന് തോന്നലുണ്ടെങ്കിൽ സമൂഹം ബഹുമാനിക്കും. അതെങ്ങനെയുണ്ടായി എന്ന് ആരും ചിന്തിക്കത്തില്ല. ആൾക്ക് എന്ത് മൂല്യമുണ്ടെങ്കിലും പണമില്ലെന്ന് അളന്ന് മാറ്റി നിർത്തുന്ന സമൂഹ സ്വഭാവം ഉണ്ടല്ലോ, അതിപ്പോ ക്യാമ്പസിലേക്കും പടർന്നു. ഒരു കണക്കിന് പറഞ്ഞ ലോകത്തെല്ലാരും കള്ളന്മാരാ. രാഷ്ട്രീയക്കാരും പോലീസുകാരും സിനിമാക്കാരും പള്ളിക്കാരും പട്ടക്കാരും സന്യാസിയും എല്ലാം. പക്ഷെ കള്ളന്മാരെന്ന് മുദ്ര കുത്തുന്നത് കൊച്ചു കൊച്ചു കള്ളന്മാരെ മാത്രം. രാഷ്ട്രീയക്കാരുടെയോ പോലീസുകാരുടെയോ ആത്മീയ ഗുരുക്കളുടെയോ കള്ളി വിളിച്ചത്തായാൽ തന്നെ വെറും അഴിമതി എന്നതിന് താഴെ കാണാൻ നമ്മളും തയ്യാറല്ല.
ഒരിക്കൽ കള്ളൻ എന്ന് പേര് വീണാൽ നിങ്ങളുടെ ജീവിതം തന്നെ അതിന് വിലയായിട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്നോ നാളോ പിടിക്കപ്പെടുന്നതിന് മുമ്പ് ജീവിതം കൈവിടാതെ നോക്കണം, മോഷണം നിർത്തണം. ആശം പറയുന്നതൊക്കെ ശരിയാ. ഇതൊന്നും ഞങ്ങൾക്ക് അറിയാത്തതുമല്ല. ഇന്ന് ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട്, ജീവിത രീതിയും മാറി. ഈ ജീവിത നിലവാരത്തിൽ നിന്നുള്ള ഒരു തിരിച്ചുപോക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പാർട്ട് ടൈം ജോലിയോ മറ്റോ ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ആശാനോട് ഇനി മോഷ്ടിക്കില്ലെന്ന് കള്ളം പറഞ്ഞ് ഞങ്ങൾക്ക് അയക്കാം. പക്ഷേ ഞങ്ങളിത് വെടിയണമെങ്കിൽ പഠിച്ചൊരു തൊഴിൽ കിട്ടണം. അതുവരെ ഈ തരികിട ഒരു ജീവിത ഉപാധിയാണ്, അല്ലാതെ നിവൃത്തിയില്ല. എങ്കിൽ നിരന്തര മോഷണം നിർത്തി ഒരു വലിയ ഇരയെ തേടുക. പഠനം കഴിയുന്നവരെ ലാവിഷായി ജീവിക്കാനുള്ള പണം കിട്ടാൻ ഒരൊറ്റ ഓപ്പറേഷൻ. അതിന് പിഴവ് വരാതെ സൂക്ഷിച്ചാൽ ജീവിതം കൈവിട്ടു പോകാതിരിക്കും. എന്റെ വീസ് നിങ്ങൾ കൈവച്ചോളൂ, ഇത് വാങ്ങാനായി ഞാൻ വരും. ആ സൂക്ഷിക്കുക, എല്ലാ പോലീസുകാരും മണ്ടന്മാരല്ല. പലതിനും പോലീസ് തേടി വരാത്തത് ഒരനുഗ്രഹമായി കരുതരുത്. അവരുടെ വഴികളിലൂടെ അവർ നിങ്ങളെ തേടുന്നുണ്ടാവും. ഈ ലോക്കർ മോഷണം ഒരു സൂചന മാത്രം. അഡ്മിഷന്റെ പേരിൽ ഇനി മുതൽ ക്യാപിറ്റേഷൻ ഫീസ് ഈടാക്കിയാൽ മാനേജരെയും കുടുംബത്തെയും നഗ്നരാക്കി തെരുവിലൂടെ നടത്തും. ഈ നഗ്നരാക്കി നടത്തുന്ന പറയുമ്പോ മാനേജറുടെ ഭാര്യയെ നഗ്നയാക്കി നടത്തുകയായിരിക്കും. മാത്രമായാലും മതിയായിരുന്നു. ടേക്ക് ദിസ്, ഇത് ജീപ്പിൽ എടുത്തോ. സാരിയൊക്കെ കൊടുത്തു നിന്നോ, ലോക്കറൊക്കെ ഈസി ആയിട്ട് അടിച്ചോണ്ട് പോകുന്നു. കണ്ടില്ലേ ഇൻസ്പെക്ടർ, മോഷണത്തിന് പിന്നിൽ കള്ളന്മാരല്ല. അവർക്ക് ലോക്കറും വേണ്ട, പണവും വേണ്ട. എന്നെയും രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ വിശ്വസ്ത സ്ഥാപനത്തെയും നശിപ്പിക്കാൻ ഏതോ ആഗോള മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതൊന്നും സംഭവിക്കില്ല. സ്വത്തിനും സൗന്ദര്യത്തിനും അല്ല, ജീവനും സംരക്ഷണം നൽകുകയാണ് പോലീസിന്റെ ഉത്തരവാദിത്വം. ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വന്നൊന്ന് എഴുതി തരണം. ആരെ സംശയം ഉണ്ടെങ്കിലും തുറന്നു പറയാൻ മടിക്കരുത്, പ്രത്യേകിച്ച് എന്നോട്. അങ്ങോട്ടല്ല. സർ, ലോക്ക് ഓപ്പൺ ആയിരുന്നു സർ, 10,000 രൂപ ഉണ്ടായിരുന്നു. കണ്ടല്ലോ, വെറുതെ ലോക്കറും കൊണ്ടുവച്ച് മാവോയിസ്റ്റുള്ള പേരും എഴുതി ഒട്ടിച്ച്. അതുകൊണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞത് ആ കോപ്പ് കൊണ്ട് കളയാൻ. അപ്പൊ രണ്ടിന് അഹങ്കാരം. അയാളുടെ നോട്ടം കണ്ടില്ലേ, അയാൾക്ക് സംശയം തോന്നി എന്നുള്ള കാര്യം ഉറപ്പാ. ആ, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഡാ, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് നിന്റെ ഒക്കെ ധാരണ. നിങ്ങൾ നിനക്കൊക്കെ നല്ലൊരു ട്രീറ്റ് വെച്ചിട്ടുണ്ട്. ട്രീറ്റ് നടക്കടാ, നടക്കടാ, ഇങ്ങോട്ട് നടക്കടാ. ശെൽവൻ, രാഹുൽ, സുൽഫി, ഈ കോളേജിലെ മൂന്ന് താരങ്ങൾ. അവർക്കായി നമ്മുടെ ട്രീറ്റ് ആരംഭിക്കുകയാണ്. ഇവർ ക്യാമ്പസിൽ എപ്പം മുങ്ങും എപ്പം പൊങ്ങും പറയാൻ പറ്റില്ല. ഈ മഹാന്മാരുടെ ജീവിതത്തിലെ ചില അനർഹ നിമിഷങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് വാച്ച് ദി ഷോ. ചെൽവന്റെ ക്യാമറ തകർത്തേടാ.
ഇവനാണ് രാഹുൽ. രാഹുൽ നല്ല തീരെയാണോ? എല്ലാം കൂടെ അടിച്ചിട്ട് പോണം. രാഹുൽ സിംഗിൾ പീസ് പെർഫോമൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എന്താണ് ഇതൊക്കെ? പണി കിട്ടിയോടാ? ഹലോ ഹലോ കൊച്ചുണ്ടിയാശന്റെ കൊച്ചുമക്കളെ, എങ്ങനെയുണ്ടായിരുന്നു ട്രീറ്റ്? ഇതിന്റെ എല്ലാം പിന്നിൽ ഇന്ദുവാടാ. വാ വാടാ. ഇത്തരം നിമിഷങ്ങളെയാണ് ജീവിതത്തിലെ അവസ്മരണീയ നിമിഷങ്ങൾ എന്ന് പറയുന്നത്. പ്രതീക്ഷിക്കാതെ ചിലത് സംഭവിക്കുമ്പോൾ അത് ഓവർകം ചെയ്യുന്നതിന്റെ ത്രില്ലൊന്ന് വേറെ തന്നെയാ. അല്ലേ രാഹുലേ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഏത് ഷോക്കും ഫേസ് ചെയ്യാനുള്ള കഴിവുണ്ട് നിങ്ങൾ മൂന്ന് പേർക്കും. ഇന്നത്തെ ഈ ഷോക്കിൽ എക്സ്പ്രഷൻസ് കീപ്പ് ചെയ്തതിനുള്ള ഫസ്റ്റ് പ്രൈസ് അത് രാഹുലിനാണ്. ഇത്തിരി വീക്കായത് ഷെൽവനാണ്. എന്താ നിന്റെ ഉദ്ദേശം? കക്കാൻ പഠിച്ചാ നിക്കാൻ പഠിക്കണം. കള്ളന്മാരാണ് അത്ര കള്ളന്മാര്. ഒരു സാധാരണ പെണ്ണ് വിചാരിച്ചപ്പോ മൂന്ന് പ്രൊഫഷണൽ കള്ളന്മാരുടെ സകല നീക്കങ്ങളുടെയും എവിഡൻസ് അവളുടെ ടേബിളിലെത്തി. കഷ്ടം തന്നെ. മൂന്ന് പേര് നിക്കുന്നത് കണ്ടിട്ടേ എനിക്ക് നാണം വരുന്നു. അത് പറയില്ല. പേടിക്കണ്ട, ഈ സത്യങ്ങൾ എനിക്ക് മാത്രമേ അറിയൂ. നിനക്ക് ആ വീഡിയോസ് എവിടുന്ന് കിട്ടി? അതെന്റെ ഒരു ചെറിയ നമ്പർ. എന്ത് നമ്പർ? നിങ്ങളെ ഒന്ന് കളത്തി പിടിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ വീഡിയോസ് എവിടുന്ന് കിട്ടിയെന്ന് പറ. അറക്കുന്നതിന് മുമ്പ് പെടക്കല സുൽഫി. അങ്ങനെ ഇരിക്കാണ് ഷെൽവന്റെ പിറന്നാൾ എത്തിയത്. ഞാൻ അന്ന് ഈ ഷെൽവൻകുട്ടിന് ഒരു ഗിഫ്റ്റ് കൊടുത്തു, ഒരു വെബ്കാം. പാവം, അന്ന് തന്നെ അത് കണക്റ്റും ചെയ്തു. അതിന്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പോലും ആലോചിക്കാതെ ഷെൽവൻ അത് ഉപയോഗിക്കാൻ തയ്യാറായപ്പോ എന്റെ ഐഡിയ സക്സസ്. ആ വെബ്കാമിന്റെ പ്രത്യേകത എന്താണെന്ന് ഷെൽവൻ ഇപ്പോഴും അറിവുണ്ടാവില്ല. ഉണ്ടോ ഷെൽവ? ഇന്റർനെറ്റ് വഴി സൂം ചെയ്യാനും ഏത് ആംഗിളിലേക്ക് ടേൺ ചെയ്യാനും വീഡിയോസ് റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് വെബ്കാം. ലോകത്ത് എവിടെ നിന്നും ആ ക്യാം വെച്ചിരിക്കുന്ന സ്ഥലം വീക്ഷിക്കാം. എഡിറ്റ് ചെയ്ത വീഡിയോസ് എന്റെ കയ്യിലുണ്ട്, അത് ഓർത്ത് വിഷമിക്കണ്ട, അതെന്റെ കയ്യിൽ സേഫ് ആയിരിക്കും. Shelvin, thanks for the crazy videos, man. Bye-bye. See you. Shelvin, we have to go. Huh? Kitty, I'm going to go to the moon. Let's go. Let's go. എടാ സെൽവ, അത് കണ്ട? അവക്ക് ഇനിയും മതിയായില്ല. അവളുടെ അമ്മൂമ്മയുടെ ഒരു ഗിഫ്റ്റ്. നമുക്കിതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പഠിക്കാം. ഇതാണ് സർ ഐപിസി. ഐപിസി വകുപ്പുള്ള കുറെ ഞങ്ങൾക്ക് അറിയാം. മോഷണം 378 വകുപ്പാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. സാർ ഇത് ഏത് വകുപ്പാന്ന് പറയാം? അങ്ങനെയല്ല സർ, ഐപിസി എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ക്യാമറ. പ്രോട്ടോകോൾ? പ്രോട്ടോകോൾ അതായത് ഇന്റർനെറ്റ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാവുന്ന ക്യാമറ. പിന്നെ ലോകത്ത് എവിടെ ഇരുന്നും ഈ ക്യാമറ കൺട്രോൾ ചെയ്യാം. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലേത് ഫിക്സ് ചെയ്താൽ ദൂരെ എവിടെ നിന്നും വീട്ടിൽ ആരൊക്കെ വരുന്നു
എന്തെല്ലാം നടക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ആണോ? ഈ ഞൊടിക്ക പോലത്തെ സാധനം നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ച് നമ്മുടെ വീട്ടിൽ ആരൊക്കെ വരുന്നു, എങ്ങോട്ടൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു അറിയാൻ പറ്റൂ? തീർച്ചയായും സർ, ഇതൊരു സ്റ്റാറ്റിക് ഐ പി ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. വീട്ടിലൊരു നെറ്റ് കണക്ഷൻ ഉണ്ടായാൽ മാത്രം മതി. 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരെ നമുക്ക് സൂമിംഗ് ചെയ്യാം, പിന്നെ 360 ഡിഗ്രി തിരിക്കാം. എല്ലാം നെറ്റ് വഴിയാണ് സർ കൺട്രോൾ. സ്വന്തം വീട്ടിലിരിക്കുന്ന ക്യാമറ അമേരിക്കയിലിരുന്ന് കൺട്രോൾ ചെയ്യുന്നതിന്റെ സുഖം സാർ ഒന്ന് ആലോചിച്ച് നോക്കി. കുടുംബ കലക്കിസാനാണല്ലോ. വെറുതെ ഈ സാങ്കേതിക വിദ്യയൊക്കെ പുരോഗമിച്ച പിന്നെ റോട്ടിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ പോലും പറ്റില്ല. അഥവാ മൂത്രം ഒഴിച്ചാല് പിറ്റേ ദിവസം കാലത്ത് ആരെങ്കിലും മൊബൈലിൽ ഇത് ബ്ലൂ ആയിട്ട് ബ്ലൂടൂത്തിൽ വരും. അതാണ് കാലം. എന്നാലും അവളിതെങ്ങനെ കണ്ടുപിടിച്ചു? ആര് പിടിച്ചു? കണ്ടു കാണും, പക്ഷെ പിടിച്ചിരുന്നത് ഞാൻ തന്നെ. അവള് കണ്ടു, നീ പിടിച്ചു, ഞാൻ കുടിച്ചു. മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുപോലെ ഈ ക്യാമറ ഇവളായിരിക്കും കണ്ടുപിടിച്ചത്. മിനിറ്റ് വെച്ച ഇലക്ട്രോണിക്സ് യുഗത്തിലെ മാറ്റങ്ങള്. എടാ, ഈ ക്യാമറയെ പറ്റിയൊക്കെ കുറച്ച് ആൾക്കാർക്ക് അറിവുണ്ടാവും. പോപ്പുലർ ആവാൻ കുറെ കാലം എടുക്കും. അത്രയും കാലമാണ് ഈ ക്യാമറ നമ്മുടെ കളിത്തെട്ടാകുന്നത്. നന്നായടാ. അപ്പൊ ഇനി വെബ്കാം വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് നമ്മൾ മാന്യമായിട്ട് ജീവിക്കും അല്ലേ? വെബ്കാം വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല, പക്ഷേ വെബ്കാം വെക്കുന്ന വീട് കൊണ്ട് നമുക്ക് ജീവിക്കാം. കൊള്ളാം, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. നമ്മൾ പൊട്ടൻഷ്യൽ കണ്ടെത്തേണ്ടത് വെബ്കാം വിറ്റ് കിട്ടുന്ന ലാഭത്തിലോ മറ്റു ബിസിനസ്സിലോ അല്ല. നാട്ടിലെ പണച്ചാക്കുകളുടെ ലിസ്റ്റ് എടുക്കും, അവന്റെ എല്ലാം വീട്ടിൽ 1, 2, 3 വെബ്കാം വിൽക്കും. പിന്നെ ക്യാമിലൂടെ ഓരോ വീട്ടിലെയും ബ്ലാക്ക് മണി സ്രോതസ് കണ്ടെത്തും. പിന്നെ അല്ലേ മോനെ കളി. എ ടി എം ഓപ്പറേഷൻ തകർന്നപ്പോ മനസ്സുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇത്തിരി അകന്നു. ദൈവത്തെ പറ്റി എല്ലാരും പറയുന്ന ശരിയാ, നടവഴി അടയ്ക്കുമ്പോ ഹൈവേ തുറക്കുമെന്ന്. ഇപ്പോ ഞങ്ങൾക്ക് എല്ലാം ഒരു സ്ഥാനക്കയറ്റം കിട്ടി. ഞങ്ങൾ ഇന്നു മുതൽ ഒരു പുതിയ സംരംഭം തുടങ്ങുക. ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും ഗുരുത്വത്തോടു കൂടി തുടങ്ങണമെന്നാണല്ലോ. അതുകൊണ്ട് ഐശ്വര്യമായി ആരംഭിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം കോളേജിലെ മാനേജറുടെ വീട്ടിൽ നിന്നാണ്. No. I will not encourage such activities of my students. Padhikkuka. നിങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും ലക്ഷ്യം പഠിക്കുക എന്നത് തന്നെയായിരിക്കണം. നമ്മുടെ ലിസ്റ്റിലെ പ്ലാൻ ബി ചന്ദ്രമോലാലി. ഏത് ചന്ദ്രമോലാലി? വാറ്റുചാരായത്തിൽ ജീവിതം തുടങ്ങി ഇന്ന് 100 ഷാപ്പുകളും 25 ബാറുകളുമുള്ള ഒരു പാവ മുതലാളി. ദിവസം കളക്ഷൻ 30 ലക്ഷം മാത്രം. കാശുണ്ടായ പിന്നെ സ്കൂളും കോളേജും ഹോസ്പിറ്റലും ഒക്കെയായി ഇന്ന് നാട്ടുകാർക്കിടയിലെ വലിയ മുതലാളി. മണ്ടനാണെന്ന് പൊതുവെ ഒരു ചൊല്ലുണ്ട്, അങ്ങനെ അഭിനയിക്കുകയാണോ എന്നാണ് എന്റെ സംശയം. എടാ, മണ്ടനായിട്ട് ആരെങ്കിലും അഭിനയിക്കൂ? മണ്ടനായിട്ട് ആരും അഭിനയിക്കത്തില്ല, ചിലര് മണ്ടനായിട്ട് ജീവിക്കും. ചന്ദ്രൻ ശരിക്കും ഒരു മുതലാളി തന്നെ അല്ലടേ. എടാ, വാലന്റീൻസ് ഡേക്ക് എടുത്ത ഫോട്ടോ എടാ, പോക്കറ്റിലെ പൂവുണ്ട്. നിന്റെ ഒരു ചായ ഉണ്ടോ പുള്ളിക്ക്? നിനക്ക് തോന്നിയില്ലേ? ആരാ സുന ആപ്ലിക്കേഷൻ കൊള്ളാലോ, എത്ര പൈസ ആവും സർ? പ്രൈസ് ലിസ്റ്റ്? അതൊക്കെ ഉണ്ടോ? രേഷ്മക്കുട്ടി, എന്റെ കണ്ണടോ നിങ്ങൾ എടുക്കൂ. രേഷ്മേ, ആ ഫോട്ടോ പിടിക്കണ സുനാപ്പിക്കാൻ വന്ന പിള്ളേരാ. എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുന്നവർക്ക് ഭാര്യ ആയിരിക്കും അല്ലേ? ഹൗസ് മെയ്ഡാ.
വേലക്കാരിയാണെങ്കിലും എനിക്ക് അങ്ങനെ വേർതിരിവൊന്നുമില്ല. നിനക്കെന്താ കഴിക്കാൻ? എനിക്ക് ഒരു ചായ. നിനക്കോ? ചായ? ആ നിനക്കോ? എനിക്കും ചായ മതി. ആ രേഷു, ഇവർക്ക് മൂന്ന് ചായ, എനിക്ക് ഓട്സിൽ പാല് കലക്കി അല്പ ഹോർലിക്സും പിന്നെ അമ്മിന്റെ പൗഡറും കലക്കിയേക്ക്. കുറച്ച് ബദാമും കൂടി ഇട്ടാലോ? നീ ബദാം തന്നെ കൊല്ലും. ശരി, നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. ചായ വേണ്ടായിരുന്നു, വേറെ എന്തെങ്കിലും പറയൂ. കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞപ്പോ ഭാര്യ സ്വന്തം പെങ്ങളെ പോലെ, പിന്നെ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ചെയ്യുന്നത് അവളാ. മക്കള് കച്ചവടമൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ 2-3 ലക്ഷം രൂപ കൊടുത്ത കച്ചവടമൊക്കെ പഠിപ്പിച്ച് തന്നെ പള്ളിക്കൂടങ്ങൾ ഒരുപാടുണ്ട്. എന്താണ് MBA? പക്ഷെ അവിടെ ഒന്ന് പഠിച്ചിട്ട് വലിയ ഗുണമില്ല. ഈ കച്ചവടം എന്ന് പറഞ്ഞാ അതൊരു കുസൃതിയല്ലേ? ഞാൻ നിങ്ങൾ 3 പേരോടും ചായ വേണമെന്നല്ല ചോദിച്ചത്, എന്തു വേണമെന്നാ. അപ്പൊ നിങ്ങൾ പറഞ്ഞു ചായ മതിയെന്ന്. എന്നിട്ട് ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങൾ ഓരോന്നായി ഓർഡർ ചെയ്തു. നേരെ മറിച്ച് ഞാൻ ആദ്യം ഓർഡർ ചെയ്തിട്ട് നിങ്ങളോട് എന്ത് വേണമെന്ന് ചോദിച്ചാ നിങ്ങളപ്പോ പാല്, ഓട്സ്, ബദാമും പ്രോട്ടീൻ പൗഡറും ഒക്കെ വേണമെന്ന് പറയില്ലേ. ഇപ്പൊ നമ്മളൊരു ഹോട്ടലിലാണെങ്കിൽ ഈ വകയിൽ എന്റെ കാശത്ര പോകും. ഇതാണ് ബിസിനസിന്റെ ഒരു തന്ത്രം. തുള്ളി കൊണ്ട് തുടച്ചാലേ തുടം കൊണ്ട് തേവാൻ പറ്റൂ. പൊങ്ങച്ചൻ കാണിക്കാനുള്ള സാധനമല്ലേ, എന്തായാലും ഇരിക്കട്ടെ 2 എണ്ണം ചന്ദ്രൻ മുതലാളിന്റെ വീട്ടിലും. എന്നാൽ ഇതിനൊക്കെ നല്ല വിലയായിരിക്കും. ഏ 3-4 ജാതി ഉണ്ടല്ല, വലിയ മുന്തിയ ജാതി ഒന്നും വേണ്ട. പക്ഷേ ജാതി ഏതായാലും സാധനം നന്നായ മതി. ഏ നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണോ എന്റെ കുളിമുറിയിൽ ഇത് ഫിറ്റ് ചെയ്തത്? മുതലാളി തന്നെ പറഞ്ഞു പറഞ്ഞ ബാത്റൂമിൽ ഫിറ്റ് ചെയ്യണം. നീയൊക്കെ എന്റെ തൊടയെ തന്നെ റബ്ബർ വെട്ടി പഠിക്കല്ല. നോക്കിയേ, രേഷ്മയുടെ ബെഡ്റൂമിന്റെ അപ്പുറത്തെ ബാത്റൂമിൽ ഒന്ന് ഫിറ്റ് ചെയ്യാൻ നിന്ന് പറഞ്ഞത്. ഇവനൊക്കെ എവിടത്തുകാരടാ, പോയി കോഴിക്കോട് ഹോട്ടലിൽ നിന്ന് പഠിക്കടാ. എല്ലാം ഓക്കെ, ഇതിൽ കാണാം. യെസ് സർ. ഉണ്ട് സർ, ദാ ബാത്റൂമിലെ. യെസ് യെസ്. ഇത് മുകളിലെ സർ, ആ ബട്ടൺ ഒന്ന്. ഓ കണ്ട സർ, ഒന്നുകൂടെ നിൽക്കൂ സർ. ഇത് താഴത്തെ ബാത്റൂം. പറഞ്ഞ കാശ് മുഴുവൻ ഉണ്ട്, വേഗം പോയിക്കോ. ഇനി എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി, ഒരു കോൾ ഞങ്ങൾ അപ്പൊ എത്തിക്കോളാം. ഞങ്ങള് പോവാ സർ. വരട്ടെ സർ. ബാത്റൂമിലെ ക്യാമറ വെള്ളം വീഴാതെ നോക്കണേ. ഇങ്ങനെ ഒരു മുതലാളി നമുക്ക് വേണ്ടി മാത്രം ഉണ്ടായത് പോലെ. അതെ അതെ, നമുക്ക് വേണ്ടി മാത്രം രൂപപ്പെട്ട മുതലാളി.
ഞാൻ ഫിറ്റായതുകൊണ്ട് മുണ്ട് ഫിറ്റാന്നില്ല അമ്മേ. കാശത്തൊട്ട് കളിക്കല്ലേ ഇവനല്ല തൂണ് വളർന്നു വന്ന നരസിംഹോ അടുത്ത അവതാരം. നമസ്കാരം. അവന്റെ ആകാരം കണ്ടിട്ട് പേടിയായിട്ട് വരല്ല നമസ്കാരം പറയാൻ നടക്കുന്നു. ഇപ്പൊ വണ്ടി അടിച്ചെത്തന്നെ രാവിലെ തന്നെ വെള്ളം തുടരല്ലേ തൊലിപോയി. ചേടോ ആരാ ഈ പ്രൊഫഷണൽ ഡ്രൈവർ? അയ്യോ ഡ്രൈവർ ഒന്നുമല്ല മോദിലാലിന്റെ ഒരേ ഒരു മകനാ അരവിന്ദൻ. ഇതാ ഈ സ്വത്തിന്റെ ഒക്കെ ഒരേ ഒരു അവകാശി. എന്നാ പിന്നെ വല്ലയിടത്തും പോയി വണ്ടി ഇടിച്ച് ചാവാതെ ഒരു ഡ്രൈവറിനെ വെച്ചു കൊടുത്തൂടെ? ഭാര്യയും ഡ്രൈവറെ ഒക്കെ മോദിലാലി വെച്ചു കൊടുത്തുക. പക്ഷെ സ്വഭാവണം കൊണ്ട് എല്ലാരും ഇട്ടേച്ചു. ജന്മല്ലേ. വണ്ടി വിട്ടോ. എന്താടാ എന്തുവാടാ ഇനി ഈ വീട് കൊണ്ടാടാ നമ്മൾ ജീവിക്കേണ്ടത്. ഹലോ ഹലോ ഹലോ. ബഹുമാന്യനായ ചന്ദ്രമോലാലിന്റെ വീട്ടിലെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തനിക്ക് എഴുത്തും വായന അറിയില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ ചന്ദ്രമുരളി പത്രം വായിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചമ്മജിയുടെ എല്ലാ ജോലികളും അർപ്പണ മനോഭാവത്തോടെ വേലക്കാരി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഭവനത്തിന്റെ പ്രത്യേകത. കൊച്ചമ്മ വേലക്കാരിക്ക് പണി കൊടുത്ത് പുറത്തു പോയി മോനെ. പിന്നാലേതാ മുതലാളിയും വേലക്കാരിയും പണി കൊടുക്കാൻ എടാ മറ്റുള്ളവർ ഇരിക്കുമ്പോ ഞാൻ അത് ചെയ്യാറില്ല. ക്യാമറ സൂം ചെയ്യുന്ന കാര്യം പറയുമ്പോളാളിയുടെ പ്രതീക്ഷ വേറെതാ ഒരു ചാക്ക് കേട്ട് വിടൂല പുള്ളി കണ്ടു മോനെ ഉണ്ടുപൊക്കി മോനെ ആ തികഞ്ഞ ആത്മവിശ്വാസവുമായി ഉറച്ച കാലുവെപ്പോൾ അവിടെ മുതലാളി അതാ മുന്നോട്ട്. എടാ ബാത്റൂമിൽ ക്യാമറ ഇല്ല. ഈ ഇന്റർനെറ്റ് വഴി സൂം ചെയ്യാവുന്ന ക്യാമറ ഉണ്ടായിട്ട് എന്താ ഇത്ര അഡ്വാൻസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് എന്താ? അപ്പുറത്തെ മുറി പോയ വേലക്കാരി മുതലാളി നമുക്ക് മിസ്സായില്ലേടാ. എന്താ ചെയ്യ? ഇത് ശെൽവന്. താങ്ക് യു. ഇത് രാഹുലിന്. ഓക്കെ. ഇത് സുൽഫിക്ക്. സന്തോഷായല്ലോ. ഞാൻ അന്ന് തന്ന ക്യാമറ ഗിഫ്റ്റിന് പകരായത് എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ? പിന്നെ അവിടെ നിന്നൊരുത്തന്റെ ജാട കണ്ടില്ലേ? 40-50 ഷർട്ടും പാന്റും ഒക്കെ ഒരുമിച്ച് എടുക്കുന്നത്. അത്രയൊക്കെ ഒരുമിച്ച് ഇടുമായിരിക്കും അല്ലേ? ഇത്തരം ജാടകൾക്കുള്ള പണി ഞാൻ അപ്പപ്പോൾ കൊടുക്കുന്നതാണ്. ആ ജാടത്തണ്ടിക്കിട്ട് നീ ഒരു പണി കൊടുത്തല്ലേ, അവനത് അടിച്ചു മാറ്റി. എന്താ വെറുതെ ഒരു തമാശക്ക്? ഷട്ട് അപ്പ്. ഏയ് ഇന്ദു, 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 പ്ലീസ് 2 മിനിറ്റ്സ്, 2 മിനിറ്റ് ഇത് കൊണ്ട് കൊടുത്ത് ഞങ്ങൾ നല്ല കുട്ടികളായി ഇപ്പൊ തിരിച്ചു വരും. ഇതൊന്ന് പിടിച്ചേ. സോറി. എന്നാലും അവള് കൂടെ ഉള്ളപ്പോ നീ ഈ പണി കാണിക്കണ്ടായിരുന്നു. ഓടാ. ഡാ നീ ഇതെവിടെ പോകുന്നു? നീ അല്ലേ പോവാൻ പറഞ്ഞത്? ഇങ്ങോട്ട് വാടാ. ബ്രിട്ടീഷുകാരനാ. മോഷണമാണ് ഇവിടെ നടന്നത്. മലയാളം അറിയാം. I'm very sorry, sir. What is the meaning of sorry? I don't want to hear your bloody sorry. I admit, sir, but we can't. I will take this issue seriously. You please, please call your MD. നിങ്ങൾ ഇതിന് സമാധാനം പറഞ്ഞേ മതിയാവും. No way. Sir, ആദ്യമായിട്ടാ ഇങ്ങനെ. ആദ്യമായിട്ടാണെങ്കിൽ മിസ്റ്റർ നിങ്ങളുടെ കടയിൽ വെച്ച് എന്റെ കാറിന് ചാവി പോയത്. I'm very sorry, sir. Sorry, sorry, again sorry. Go search for the key and get it. ഡേ ഓടിയാലോ, ഓടരുത്, ഓടരുത്. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? ഞങ്ങൾ സെയിൽസ്മാൻമാരെന്താ മണ്ണന്മാരെന്ന് വിചാരിച്ചോ? ഒരുത്തൻ താക്കോൽ നഷ്ടപ്പെട്ടേ കടക്കകത്ത് കിടന്ന് ഭയങ്കര ഷോയാ. നാട്ടുകാരുടെ താക്കോൽ സൂക്ഷിക്കലല്ല ഞങ്ങളുടെ പണി. ഇതാ പിടിച്ചേ. ഇനി ഇത് അവിടെ ഇവിടെയും കൊണ്ടുവന്ന് കളഞ്ഞിട്ട് നിങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരു തലവനെ ഉണ്ടാക്കി വെക്കരുത്. മനുഷ്യനെ മിനുക്കിടന്നിട്ട് രാവിലെ ഇറങ്ങിക്കോളും. അയ്യോ
ഇത് നമ്മളെ വിട്ട് പോകുന്ന ലക്ഷണമില്ല. അവര് നാളെ നോക്കേ. ശരിയാ, പറ്റിയേനം. അയക്കിട്ട് തന്നെ കൊടുക്കാം. വാ കൊടുക്കാം. എന്താ ഇത്? സോറി ചേട്ടാ, സോറി ചേട്ടാ. കിടന്നാടന കണ്ടാ. ഈശ്വര രക്ഷപ്പെട്ടു. പണി പാളി മോനെ. അവൾ അവളുടെ പാട്ടിന് പോയി. ശരിയാണല്ലോ. ഇന്ദു അടാ. ഹലോ. സോറി ശെൽവൻ, ഞാൻ എത്ര ശ്രമിച്ചാലും നിങ്ങൾ നേരെയാവില്ല. ഏതെങ്കിലും കാലത്ത് നിങ്ങൾ മോഷണം നിർത്തുകയാണെങ്കിൽ നമുക്ക് അന്ന് കാണാം. ഗുഡ് ബൈ. എന്താടാ അവള് പറഞ്ഞേ? നീ ഞാനും ഒക്കെ ഹരിചന്ദ്ര രാജാവാകുമ്പോ അവള് റാണി ആയിക്കൊള്ളാം. എന്താ? എന്നെയും നിന്നെയും കൂടെ അവക്ക് ഒരേ സമയത്ത് പ്രേമിക്കണോന്ന്. എന്തേ? അപ്പൊ പിന്നെ ആരാദ്യം? എനിക്ക് എപ്പോഴേ അറിയാമായിരുന്നു അവള് വീണ്ടും വിളിക്കും. ഇതിന്തുവല്ല, രാഹുല. എന്താടാ ബീച്ചിലോ? എന്താ കാര്യം? അവന് നമ്മളോട് എന്തോ പറയാനുണ്ടെന്ന്. ബീച്ചിൽ ചെല്ല. എന്നാ പോവാം. വാടാ. താങ്ക് യു. നീ എന്തിനാടാ വരാൻ പറഞ്ഞേ? എടാ, കാര്യങ്ങളൊക്കെ പക്ക പക്ക. നമുക്ക് വേണ്ട എല്ലാ വിഷ്വൽസും കിട്ടിയിട്ടുണ്ട്. അളിയാ, വേലക്കാരിയുടെ? എടാ, ഇന്നലെ ഒരാള് ചാക്കൂട്ടായിട്ട് പോകുന്നത് നമ്മള് കണ്ടില്ലേ? ഇന്ന് ഞാൻ അയാളെ കണ്ടു. എല്ലാ ക്യാമറയും ഫോളോയും ചെയ്തു. എന്നിട്ട് ശേഷം സ്ക്രീനിൽ. ഇവളാണോടാ ചാക്കേട്ട്? വെയിറ്റ് ചെയ്യടാ. ഈശ്വര, ഇവള് കുടുംബസ്വത്താണല്ലേ. ഈ രംഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുനിദ്ര കിടക്കകൾ. ചന്ദ്രമോലാലിന്റെ കുടുംബസ്വത്തിന്റെ വെളിപ്പെടുത്തൽ നടത്താൻ പോവുകയാണല്ലോ. ആരാ ഈ തോർത്ത് കണ്ടുപിടിച്ചത്? കണ്ടോ കണ്ടോ ചാക്കിട്ട് കണ്ടോ. അതൊക്കെ എന്താടാ? എവിടെ കൊണ്ടുവന്നു? ഈ പൈസ എന്തിനാടാ ചാക്കി കെട്ടി കൊണ്ടുവരുന്നേ? എടാ, കാശാണെന്ന് ആർക്കും തോന്നാതിരിക്കാൻ വേണ്ടിയാ. ഈശ്വര, നമുക്ക് കൊണ്ടുപോരാനുള്ള പണം അട്ടി അട്ടിയായി ചന്ദ്രമുലാളി അടുക്കി വെക്കുന്ന കണ്ടല്ലോ. അപ്പോ ഇന്ന് തന്നെ നമ്മൾ ചന്ദ്രമുലാളിയുടെ വീട്ടിൽ കയറുന്നു, ആവശ്യത്തിന് പണം അടിച്ചു മാറ്റുന്നു, എന്നിട്ട് നമ്മൾ വളരെ ലാവിഷായി ജീവിക്കുന്നു. എടാ, ഈ ക്യാമറ തന്നെ നമുക്ക് പണിയായാലോ? ഒരുപക്ഷെ നമ്മൾ കയറുന്ന ആരെങ്കിലും കണ്ടാലോ? ഇല്ലടാ, നമ്മൾ കയറുന്നതിന് മുമ്പ് അവിടുത്തെ എല്ലാ ക്യാമറകളും നമ്മൾ ഫ്രീസ് ചെയ്യും. Okay, get ready for the operation Chandrayaan. Adeva. Okay. Shh. Kuttu, kuttu thorkana. Thorkana. Yenna copper bell adichathu. Aya thoriliya, thoriliya. Ariyandu kai erkunda. Kunjiri. ഏ
പൊട്ടപ്പൻ അടിക്കാൻ ഇങ്ങനെ പടി ഇറങ്ങിക്കഴിഞ്ഞാ പടി അടച്ച് പുണ്ടം വെക്കേണ്ടി വരും. ഇവിടെ ആരാ പുതിയ കൊരങ്ങിന്റെ ഫോട്ടോ വെച്ചത്? അച്ഛന്റെ ആണോ? തോന്നിയതായിരിക്കും. തോന്നൽ അതല്ലേ എല്ലാം. പകൽ മദ്യപിക്കുന്നവനും വിഭിച്ചിരിക്കുന്നവനും തന്നെ വാനാവില്ല അത്രേ. ആർക്ക് വേണം തന്നെ. കൊച്ചമ്മ ഉറങ്ങിയിട്ടില്ല, അകത്തേക്ക് കേറ്. ഇങ്ങനെ ആരാണ്ട് കൊന്നട. ഓടിക്കൂ ഓടിക്കൂ ഓടിക്കൂ. Material required. A flat material. To prepare a rectangular block of dimension 85 mm into 50 mm into 5 mm out of the given material. Hey, hey, what nonsense is happening here? This is a teaching room. Wait, sir, please. മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ കാരണം കൊണ്ട് അവനെ പഠിക്കാൻ പോലും വിട്ട്. രണ്ടു ദിവസം കൂടുമ്പോൾ അവൻ വീട്ടിലോട്ട് വിളിക്കാറുണ്ടായിരുന്നു. സുൽഫിയുടെ താഴത്ത് രണ്ട് പെൺകുട്ടികളാ, അവരുടെ കാര്യം കൂടി നോക്കണ്ടേ സാറേ? കാലത്ത് പത്രം ഇടാൻ പോകും, ഒരു പച്ചക്കറിക്കടയിൽ പണിക്കും പോകും, രാത്രി വൈകിയെ വീട്ടിലെത്താൻ പറ്റൂ. ഒരു ദിവസം വിട്ട് നിന്നാ ആ മാസത്തെ വരവും ചെലവും വട്ടമെത്തിക്കാൻ പറ്റില്ല സാറേ. ഇതൊക്കെ അവൻ അറിയാവുന്നതാ. എന്നിട്ടും രാഹുലിന് സഹോദരങ്ങളൊന്നുമില്ലേ? എന്റെ മോനും ഞാനും എനിക്ക് അവനും അല്ലാതെ ആരുമില്ല ഞങ്ങൾക്ക് ഈ ലോകത്ത്. അവൻ ആരെയും കൊല്ലില്ല, അവനതിന് കഴിയില്ല. ഷെൽവന്റെ വിവരങ്ങളൊന്നും ആർക്കും അറിയില്ലേ? അയാളുടെ അച്ഛൻ വൺ മിസ്റ്റർ രാഘവൻ, അയാളെത്തിയിട്ടില്ല. വെറും രാഘവനല്ല, ഇരുട്ട് ഗ്രാമത്തിലെ ഗ്രാമത്തലവൻ ചേരരാഘവന്റെ ദത്തുപുത്രനാണ് ഷെൽവൻ. ദൈവമേ, ഇരുട്ടു ഗ്രാമമോ? ഇരുട്ടു ഗ്രാമം എന്ന് കേട്ടതിൽ അതിശയപ്പെടാനൊന്നുമില്ല. ഇന്ത്യയിലുടനീളം ഇത്തരത്തിലുള്ള നൂറോളം ഗ്രാമങ്ങളുണ്ട്. ചില ഗ്രാമങ്ങൾ സമ്പന്നമാണ്, ചിലത് പട്ടിണിയിലും. തമിഴ്നാട്ടിൽ തന്നെ ഇത്തരത്തിൽ 10-15 ഗ്രാമങ്ങൾ വരും. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിലെ കമ്മറപുരം എന്ന തിരുട്ട് ഗ്രാമത്തിലെ ഗ്രാമത്തലവനായ ചേരരാഘവൻ ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തി പഠിപ്പിച്ചു. അവനെങ്കിലും കള്ളനാകരുന്ന അയാൾ മോഹിച്ചു. പക്ഷേ അവൻ ഇന്ന് പോലീസ് അന്വേഷിക്കുന്ന കള്ളനും കൊലപാതകയുമാണ്.
കടവുളെ, ഇനി എന്നെ നടക്കുമെന്ന് തെരിയാത്. അമ്മ തായെ, നീ താൻ കാപ്പാത്തുമ്പോ നീ വണ്ടി കളിച്ചിടാ. കണ്ടുകൂടെ പിടിയടാ. ഓ, വന്നിട്ടിയാ? തിരിച്ചു വരില്ലെന്ന് കരുതിയോ? ജയിലിനകത്തും പുറത്തും നീ കുഴിച്ച ചതികുഴികൾക്കൊന്നും രാഘവനെ തളയ്ക്കാനുള്ള വ്യാസം പോരാ. വരുണ പാണ്ഡ്യ, കഴിഞ്ഞതൊക്കെ ഞാൻ ക്ഷമിക്കാം, പക്ഷെ നീ ഇനി ഗ്രാമത്തിൽ കാലു കുത്തരുത്. അന്നത്തിന് വേണ്ടി മോഷ്ടിക്കുന്നവരാ അവിടുത്തെ കള്ളമാരെന്ന് വിളിക്കുന്ന പാവങ്ങള്, അവരെ നീ ഇനി ചൂഷണം ചെയ്യരുത്. ഈച്ചയെ തവള സാപ്പിടും, തവളയെ പാമ്പ് സാപ്പിടും, പാമ്പ് കീറിക്കൊള്ളു. ചൂഷണം താ ഇന്ത ഉലകത്തേക്ക് അടിസ്ഥാന തത്വം. കോളി മുട്ടയിടരുത് കുഞ്ചിക്കാക, ആനാ നാമ അത് തിരുടി സാപ്പിടും. നാമ തിരുടലാ അത് പരുന്തോ കാക്കയോ കൊത്തി സാപ്പിടും. മുട്ടയെ തിരുടാമേ ഇരുന്നാ യാർക്ക് ഫലം രാഘവാ? ഇന്ത ഗ്രാമത്തിലെ തിരുടനായിരുന്നാ നക്കപ്പിച്ചതാ കിടക്കും. ആനാ അവങ്ങളെ സിറ്റിയിലെ പേര് തിരുതർ കൂടെ ചേർന്ന് വെച്ചാന്നാ അവങ്ങൾക്ക് നേരെയെ കിടക്കും, എനിക്കും ഏതാവത് കിടക്കും. ചൂഷണമല്ല പാണ്ഡ്യ ഈ മണ്ണിന്റെ തത്വം. മകനെ മരണ പാണ്ഡ്യ, ഈച്ചയെ ഈച്ച തിന്നില്ല, തവളയെ തവളയോ, പാമ്പിനെ പാമ്പോ തിന്ന് കണ്ടിട്ടില്ല. നീ തിന്ന് ജീവിക്കുന്നത് സ്വന്തം വർഗത്തെയാ. അധ്വാനിക്കാതെ ജീവിക്കാൻ, ഈ ഗ്രാമത്തെ ചൂഷണം ചെയ്യാൻ നീ മനസ്സിൽ സ്വരുക്കൂട്ടിയ കുതന്ത്രങ്ങളൊന്നും ഈ മണ്ണിലെറിഞ്ഞാൽ മുളയ്ക്കില്ല പാണ്ഡ്യ. അത് ഞാൻ മുളപ്പിക്കില്ല. ഇനി നീ ഗ്രാമത്തിൽ കാലു കുത്തില്ല പാണ്ഡ്യ, കുത്തിയ. ഇനി ഞാൻ സൊല്ല മാട്ട, ചെയ്യുക, സഞ്ചിതാൻ കാട്ടുക, വണ്ടിറ. വന്നിട്ടയ്യാ? പൊങ്കൾക്ക് മുന്നാലെ നീ വരുവേണ് ഞങ്ങൾക്ക് അറിയായിരുന്നു. ഇനി എങ്കിലെ വിട്ട് എങ്കേം പോകാതിങ്ക. പോകാതെ ഇനി മൊങ്കളെല്ലാം വിട്ട് ഞാൻ പോകാതെ. ഇനിമേ ആട്ടവും പാട്ടോ അല്ല, പൊങ്കാലയ്ക്ക് താ. കടവുളെ കാപ്പാത്തുങ്കോ, ഉമ്മയെ തായെ കാപ്പാത്തുങ്കോ. അമ്മേ തായെ, തഴപ്പില്ലേ, നല്ല പണമുള്ള പോക്കറ്റിൽ കാണിച്ചിരുന്നേ എന്റെ ബ്ലേഡ് മഹാമായി. ഓ കടവുളെ, എന്റെ ക്ലയൻസിന്റെ ഒന്നും ദേഹം മുറിയില്ലേ? ഡ്യൂട്ടി, ഞാൻ പാട്ടിക്ക് പോട്ട് വരാം. ഛേ, പാട്ടി, ഞാൻ ഡ്യൂട്ടിക്ക് പോട്ട് വരാം. ഇത് അരുണാചലം. ഇത്തരത്തിൽ ഒരുപാട് പേരുണ്ട് എൻ്റെ ഗ്രാമത്തിൽ. പാണ്ഡ്യനും മുത്തുവും വേലപ്പനും മുനിയാണ്ടിയും ദൊരയും തുടങ്ങിയ ഒരുപാട് പേർ. തലമുറകളായി മോഷണം തെറ്റാണെന്ന് ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. ഇഴവിരിക്കാനാവാതെ ജീവിതവും തൊഴിലും കള്ളത്തരത്തിൽ കുടുങ്ങിയ ഒരു കൂട്ടം മനുഷ്യർ. കഥയില്ലാതായി എൻ്റെ ജീവിതകഥ തുടങ്ങുന്നത് പാട്ടിയും രാഘവച്ചനും ഒരു കൂട്ടം ഗ്രാമവാസികളുമുള്ള ഈ തിരുട്ട് ഗ്രാമത്തിൻ്റെ മണ്ണിൽ നിന്നാണ്. നാളെ സ്കൂളിൽ പോണ്ട. അയ്യോ, അത് പറ്റില്ല. എന്റെ ശെൽവന് മാത്രമേ ഈ ഗ്രാമത്തിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. മോൻ മാത്ര അതിന് ഭാഗ്യം ചെയ്ത കുട്ടി. സ്കൂളിൽ പോകുന്ന കുട്ടികളാ ഭാഗ്യമില്ലാത്തവര്.
ടീച്ചർമാരെ നുള്ളേം പിച്ചയൊക്കെ ചെയ്യും. ശൂശു മുണ്ണനെ പോലും വെല്ലടിക്കണം. മക്കളെ തന്നേക്കാൾ വലിയ പാക്കറ്റടിക്കാരനും പുതിയ രീതിയിലുള്ള മാല മോഷ്ടാവാക്കാനും അറിയുന്നവരായിരുന്നു ഈ ഗ്രാമത്തിലെല്ലാവരും. രാഘവൻ ഗ്രാമത്തലവനായപ്പോ മോനെ പോലെ നല്ല കുട്ടിയായി ഗ്രാമത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചു. രാഘവന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇവിടുത്തെ കുട്ടികളെയൊക്കെ സ്കൂളിലയച്ചു. പക്ഷേ സ്കൂളിലയച്ച രണ്ടാം നാൾ എല്ലാവർക്കും വസൂരി പിടിച്ചു. ഗ്രാമം ആകെ ഇളകി. അവരുടെ വിശ്വാസത്തിൽ കുലത്തൊഴിൽ നിന്ന് അടുത്ത തലമുറ മാറുന്നതിനുള്ള ദേവി കോപമായിരുന്നു വസൂരി. രാഘവൻ ഒരു ശപഥമെടുത്തു, തന്റെ മകനെ പഠിപ്പിച്ച് ഒരു മാതൃകയാക്കാന്നു. രാഘവന്റെ ആഗ്രഹം സ്വന്തം മകനിൽ സ്വപ്നം കണ്ട എന്റെ ശെൽവമോനെ പഠിപ്പിച്ച് വലിയ ആളാക്കുന്നത്. മോൻ പഠിച്ച് വലിയ ആളായി ഈ ഗ്രാമത്തിലെ മറ്റു കുട്ടികൾക്ക് മാതൃകയായി പഠിപ്പിന്റെ വില കാണിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയാ ഞങ്ങൾ എല്ലാരും കാത്തിരിക്കുന്നത്. നല്ല സോപ്പ് തേച്ച് കുളിച്ചിട്ട് ഇത് വന്ന ഇത് വന്ന കണ്ണ തുടച്ചോ. അയ്യോ എന്തടാ പോറത്തുക്ക് നേരാച്ചു ഇന്നും വളരെയായിട്ട് ഇരിക്കീങ്ളാ. നല്ല അപ്പനും പുള്ളിയും പോയാ പോ റെഡി ആയിട്ട് വാ 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 ചട്ട പൊട്ടി തരേ വാ വാടാ ഇടിയേ മേലെ ഏറ്. ഓ ഇനിമേ എന്റെ കാര്യമാണ് കഷ്ടം. ഇന്ന വീടേ തൂങ്ങി പോയിടും. ഇനിമേ എന്റെ വീട്ടുക്ക് ഉസുറ് വരണമെന്നാ ഇവന്റെ അടുത്ത അവധി വരെ കാത്തിരിക്കണം. എന്നാ പണ്ടത്. അവനെ പിരിഞ്ഞിരിക്കുന്നതിന്റെ ദുഃഖം നമുക്ക് എല്ലാവർക്കും ഇല്ലേ പാട്ടി? വേണ്ട, ഇങ്ങ പക്കത്തില് തന്നെ പാണ്ഡവപുരം ഇരിക്കെ അന്ത സ്കൂളിലെ ശ്രദ്ധ പറ്റാതാ. പാട്ടി എന്തൊന്നറിയാത്ത പോലെ പറയണേ. ഇവനീ ഗ്രാമത്തിന്റെ ചൂടും ചൂരും അറിയാതെ വളരണം. വളരുന്ന ചുറ്റുപാടുകളാണ് കുട്ടികളെ രൂപപ്പെടുത്തുന്നത്. കള്ളന്മാരും പിടിച്ചുപറിക്കാരില്ലാത്തൊരു ലോകം ഇവന്റെ മനസ്സിലുണ്ടാവണം. അവധിക്കാലത്ത് എത്തുമ്പോ തന്നെ ഇവന് ഈ ഗ്രാമം സ്വാധീനിക്കുമോ എന്നെ പേടി. പാട്ടി നമുക്ക് ടാറ്റ കൂടുതാ. പറഞ്ഞ പാട്ടി സഹിക്കുമാ. അപ്പൊ പോട്ടെ. അപ്പ ഇനി എപ്പഴാ വരിക? അപ്പ എപ്പോഴും വരാട്ടോ. സരി സരി വരാ. സരി സാർ. ചേരെ രാഘവ. പാടി പാലൂട്ടും താരാട്ടാണച്ചൻ, കൂടെ കൂട്ടാവും പാട്ടിൻ നീരാട്ട്. പാടിപ്പാലൂട്ടും താരാട്ടാണച്ചൻ, കൂടെ കൂട്ടാവും പാട്ടിൻ നീരാട്ട്. കുരുന്നു കയ്യിലെ തിരുമധുരം ഒരു മലർക്കൂടം പോലെ. പാടിപ്പാലൂട്ടും താരാട്ടാണച്ചൻ, കൂടെ കൂട്ടാവും പാട്ടിൻ നീരാട്ട്. പാട്ടായി താലോലം കിളിത്തായി മനം പുതുക്ക
തിരുമായി കളിച്ചിരിയുമായി മൃദുമഴയോലി മലരിൻ തേൻകണം നിറകളരിയിലെ തിരുഭഗവതി തൻവരമൊഴിയുടെ തിറയാട്ടം പാടിപ്പാലൂട്ടും താരാട്ടണച്ചൻ കൂടെ കൂട്ടാവും പാട്ടിൻ നിരാട്ട് பாட்டியே பாட்டி தள்ளி போமா என்னது பாட்டி பாட்டி நம்ம பையன் வந்திருக்க நம்ம பையன் வந்திருக்க பாட்டி நம்ம செல்வ பரிஷ பாசை வந்திருக்க பாட்டி நிஜமாவா சீக்கிரம் வாங்க நம்ம செல்வ பரிஷ ஜெயிச்சு ஐயோ ஞான அப்படியே പറഞ്ഞാലേ படிக்காம இருந்தா இனி இப்ப எந்த செய்யும் ഇനി എല്ലാവരും പരീക്ഷയ്ക്ക് പോയി പാസ്സായി കഴിഞ്ഞാൽ ഈ ഗ്രാമം നശിച്ചുപോയിട്ടല്ല നമ്മുടെ സെൽവം പരീക്ഷ പാസ്സായി പാസ്സാവട്ടെ 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 പോട്ടെ 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 പാട്ടി നമ്മ സെൽവം പരീക്ഷ പാസ്സായിട്ട നിജമാ വാടാ അയ്യോ എൻ കണ്ണ് നമ്മ ഊർ രാശി நம்ம வீட்டுலதான் சாப்பாடு ഉത്സവം തീരുന്നതിന് മുമ്പ് നീ എത്തും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു വന്ന ഒരാഴ്ചത്തെ ക്ലാസ് പോലും ഒന്ന് കരുതിയിട്ടാ ഞാൻ നിർബന്ധിക്കാൻ ഞാൻ ഇവരും കൂട്ടി വന്ന് നന്നായി ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ പുറത്തുനിന്ന് വരുന്നവർക്ക് കാണാൻ രസമാ എന്താടാ വാതുറന്നും ഉണ്ടടാ അപ്പയോട് പിണക്കണോ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പ നിന്നെ കാണാൻ വരത്തിന്റെ ദേശീയ അവിടുന്ന് നേരെ കോളേജിലേക്ക് വരാൻ ആദ്യം തീരുമാനിച്ചേ പിന്നെ കരുതി കുറച്ച് കാശൊക്കെ ആയിട്ട് വരാന്ന് ഫീസൊക്കെ കൊടുക്കാണ്ടായിരിക്കുമല്ലോ അല്ലേ അതൊക്കെ കൊടുത്ത് തീർക്കാം ഞാനിങ്ങ് വന്നില്ലേ ഏത് കോടീശ്വരന്റെ മക്കൾക്കും ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് വിടടാ എന്നോടൊന്നും മിണ്ടണ മക്കളെ എന്താ പഠിച്ച് പഠിച്ച് തിമിരേറിപ്പോച്ചാ അപ്പ പാസമാ കേക്കറാറ് ബദൽ സൊന്ന തെറ്റ് എന്റെ ഭാഗത്തെ പാട്ടിയമ്മ ഞാൻ ഒരു വർഷത്തോളം ജയിലിൽ കടന്നു വന്നപ്പോ ഞാൻ എന്റെ കുട്ടിയെ കാണാൻ പോയില്ലല്ലോ ക്ഷമിക്കടാ എന്താടാ എന്തിനാടാ കരയണേ എനിക്ക് തെറ്റുപറ്റിപ്പോയി അപ്പ എന്താ എന്തായാലും പറ ഞാൻ ഒരിക്കലും ചെയ്യരുതെന്ന് അപ്പ ആഗ്രഹിച്ച തെറ്റ് ഞാൻ ചെയ്തു ആ
അവനോർക്കത്തിൽ നിണിച്ചില്ല പാട്ടി. നിങ്ങളും ഇതിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ പ്രതിയായിപ്പോയി, തിരിച്ചു പോയിക്കോ. ഇവൻ പ്രതിയായി തുടരണം, നിങ്ങൾ മാപ്പ് സാക്ഷിയാവും. ശെൽവനെ തേടി പോലീസ് ഈ ഗ്രാമത്തിലെത്തില്ല. എന്താ നിന്റെ അടുത്ത പരിപാടി? ഇവന്റെ ഒപ്പം വിടട്ടോ, അതോ ഇവന്റെ ഒപ്പം കൂടി നല്ല പോക്കറ്റടിക്കാരനാവണോ? ഇവരുടെ ഒക്കെ വരുമാനം നീ ഊഹിക്കുന്നതിന് മുകളിലാ. ഇവരാരെങ്കിലും കൂടെ കൂടിക്കോ, നിന്റെ ജീവിതം ഇവിടെയാ. ഇനി ഇവരൊക്കെ യോഗ്യത കുറഞ്ഞു പോയിങ്ങേ വരണ വണ്ടിന് വരുത്താം. നീ ആരെ നിന്റെ ഗുരുവായിട്ട് തിരഞ്ഞെടുക്കുന്നത് പറ. ഓ, സ്വന്തമായിട്ട് വലിയ വലിയ മോഷണങ്ങൾ നടത്തിയ ആളല്ലേ, ഗുരുക്കന്മാരുടെ ആവശ്യമില്ലല്ലോ. പറ, പറയാൻ. അപ്പാ, ഞങ്ങൾക്ക് കോളേജിലേക്ക് തിരിച്ചു പോണം, പഠിക്കണം. എന്താ പറഞ്ഞേ? ഉനക്ക് പഠിക്കണമാ? ഉനക്ക് പഠിക്കണം വേണ്ടാ? നായ്, ഉന്നെ നാം ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്ക വെച്ച് വെറിയ തിരുടനായി വന്നിട്ടാ? ഉനക്ക് പഠിക്കണം, പഠിക്കണമോ? എന്നോട് പൊറുക്കപ്പ, ക്ഷമിക്കപ്പ. എന്റെ ഗ്രാമത്തിന്റെ മാതൃകാൻ വേണ്ടിയാ നമ്മളിവനെ പഠിക്കാൻ വിട്ടത്. പഠിച്ചു വളർന്നു, പക്ഷേ ഇവിടുത്തെ കുട്ടികളെ പോലെ ആയില്ല ഇവനും. ആർക്കും ആരെ രൂപപ്പെടുത്താൻ പറ്റില്ല. തിരുട്ട് ഗ്രാമത്തിൽ ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ ബന്ധപ്പെട്ടു പോയവർക്കെല്ലാം കള്ളമ്മരാവന വിധി. അത് മാറ്റിയെടുക്കാൻ ആർക്കും കഴിയില്ല. കള്ളന്റെ അവന് സ്വപ്നങ്ങളോ? യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം, ചെയ്ത തെറ്റുകൾക്ക് പ്രായച്ചിത്തം ചെയ്യണം. കഴിയുമെങ്കിൽ ഈ ഗ്രാമത്തിന്റെ പ്രതീക്ഷയായി തിരിച്ചു വരണം.
സെൽവൻ, ഹൗസ് നമ്പർ 19, കമ്മലപുരം. July 7, 2009. പരിചയമില്ലാത്ത കോളേജ്, പരിചിതമല്ലാത്ത ചുറ്റുപാടുകൾ, ബെഞ്ചും ഡെസ്കും അല്ല ക്ലാസ്സിൽ, ഓരോരുത്തർക്കും വേറെ വേറെ കസേരകൾ. കസേരയോട് ചേർത്ത് നിറം പിടിപ്പിച്ച് മൈക്ക് ഒട്ടിച്ച പലകയിൽ വെച്ചാണ് എഴുത്തും വായനയും. ക്ലാസ്സിൽ മിക്കവർക്കും പരിചയപ്പെടാൻ പോലും താല്പര്യമില്ല. അതിനാർക്കും സമയമില്ലെന്ന് പറയുന്നതാകും ശരി. ഇന്ന് ക്ലാസ്സിലെ ഒരു ഗ്രൂപ്പുമായി കൂട്ടുകൂടാനുള്ള ശ്രമം നടത്തി ഞാൻ. എല്ലാവരെയും പരിചയപ്പെട്ടു. എന്നോടൊരു ഹായ് പറഞ്ഞ് അവരവരുടെ ലോകത്തിൽ ഹൈവായി. ആ കൂട്ടത്തിൽ ഞാനും കൂടണമെങ്കിൽ ടെന്നീസിനെയും സ്നൂക്കറിനെയും ഒക്കെ പറ്റി പറയാൻ പഠിക്കണം. ഒടുവിൽ അവരുടെ ചർച്ച ക്രിക്കറ്റിലെത്തിയപ്പോഴാണ് എനിക്കെന്തെങ്കിലും മനസ്സിലായത്. മറ്റൊരു ഗ്യാങ്ങിൻ്റെ വിഷയം നഗരത്തിലെ ഷോപ്പിംഗ് മാളിലെ ഫുഡ് ഫെസ്റ്റിവലും വില കൂടിയ കാറുകളുമായിരുന്നു. ഒരു വലിയ ആൾക്കൂട്ടത്തിൽ തനിച്ച് കോളേജിൽ, ഓ, അതെങ്ങനെ സഹിച്ചിരുന്നു എന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. ഇന്ന് ഞാൻ സുൽഫിയയും രാഹുലിനെയും പരിചയപ്പെട്ട ദിവസം. ഇല്ലായ്മ തിരിച്ചറിയാൻ കഴിഞ്ഞ 3 പേർ. അതായിരിക്കും പരിചയപ്പെട്ട ദിവസം തന്നെ ഞങ്ങൾ ഇത്രത്തോളം അടുത്തത്. ഞങ്ങൾ 3 പേർക്കും അപ്പയാണെന്ന് രാഘവച്ചൻ. അപ്പ വരുമ്പോൾ എന്നേക്കാൾ സന്തോഷം ഞാൻ അവരിൽ കണ്ടിട്ടുണ്ട്. ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ദിവസം. അപ്പ ഞങ്ങളെ കാണാൻ വന്ന് പാട്ടി ഉണ്ടാക്കിയ പലഹാരങ്ങൾ തന്ന് തിരിച്ചുപോയ വഴി വരുണ പാണ്ഡ്യന്റെ ചതുക്കുഴിയിൽപ്പെട്ടു. എന്റെ ഗ്രാമത്തിലോ സമീപ പ്രദേശത്തോ അപ്പയെ തോൽപ്പിക്കാൻ കഴിയാത്ത പാണ്ഡ്യൻ ഗ്രാമത്തിൽ നിന്ന് അപ്പയെ മാറ്റി നിർത്താൻ മെനഞ്ഞ നാടകം. അപ്പ ജയിലിലായി. നിരാശയും വിഷമവും കൂടിച്ചേർന്നൊരവസ്ഥ. രാത്രിക്കും പകലിനും ഇത്ര നീളമുണ്ടെന്ന് എനിക്ക് മുൻപ് തോന്നിയിട്ടില്ല. കയ്യിൽ കാശുമില്ല. ഗ്രാമത്തിൽ ആരെയെങ്കിലും വിളിച്ച് പണം ചോദിക്കുന്നതിന് മനസ്സനുവദിച്ചില്ല. പഠിക്കാൻ പണം വേണ്ടതിനെ പറ്റി അവർക്കെന്തറിയാം. September 27th. ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയ മറ്റൊരു ദിവസം. അക്കൗണ്ടിൽ ആകെയുള്ള 1000 രൂപ എടുക്കാൻ ഞാൻ ATMലെത്തി. കുഞ്ഞെ, ഇതുപയോഗിച്ച് പണം എടുക്കാൻ എനിക്കറിയില്ല, എന്നെ ഒന്ന് സഹായിക്കാവോ? കോഡ് നമ്പർ അതിലുണ്ട്. എത്ര രൂപയാ വേണ്ടത്? 5000 രൂപ. ഹലോ, ഹലോ, ഹോൾഡ് ചെയ്യണേ. ആ ശരി ശരി, ഓക്കെ. ആ അതെ അതെ അതെ. അയാളുടെ കാർഡും പാസ്വേഡും എൻ്റെ കയ്യിൽ പെട്ടു. തിരിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ പെട്ടെന്ന് മനസ്സിലേക്ക് സുൽഫിയുടെ വാക്കുകളാണ് കടന്നു വന്നത്. കയ്യിൽ കഴിക്കാൻ പോലും കാശില്ല. ആരും അറിയാതെ എവിടെയെങ്കിലും പണിക്ക് പോയാലോ? ഒരാൾക്ക് 5000 രൂപ വെച്ച് 3 പേർക്ക് 15000 രൂപയാണ് പ്രോജക്ടിന്. എടാ, എത്ര ദിവസം പണിയെടുത്ത ഈ കാശ് കിട്ടും? വെറുതെ തടി ഈടാക്കാൻ നോക്കല്ലേ സുൽഫി. എന്റെ അമ്മേ, 25000 രൂപ ബാലൻസ്. ആരുടെ പണമായാലും അത് ആവശ്യത്തിന് കിട്ടുമ്പോഴുള്ള സന്തോഷം വല്ലാതെ എന്നെ പ്രലോഭിപ്പിച്ചു. പണം കൈവന്നപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ഫിലോസഫിയൊക്കെ വഴിമാറി. ഞങ്ങളും ജീവിതം ആസ്വദിക്കാൻ തീരുമാനിച്ചു. അന്ന് ATMൽ യാദൃശ്യമായി സംഭവിച്ചത് പിന്നീട് സംഭവിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. കെട്ടിലും മട്ടിലും ഞങ്ങളുടെ ജീവിതം വഴിമാറി. ക്യാമ്പസിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ പണം വീണ്ടെടുത്തു തന്നു. ഇപ്പോൾ ഞങ്ങൾ ക്യാമ്പസിൽ താരങ്ങളാണ്. കുമാരേട്ടോ, കുമാരേട്ടാ, കുമാരേട്ടാ, ഇല്ലേ കുമാരേട്ടാ, ഇയാളിത്.
എടാ തുറന്നു കിടക്കായിരുന്നു. സെൽവ സൂക്ഷിച്ച്. ആരുമില്ലേ? മൊത്തം ഇരുട്ടാണല്ലോ കേട്ടോ. നിങ്ങളായിരുന്നു. സത്യം പറടാ, എന്തിനാണ് നീ ഓടിയേ? അപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? കുമാരേടനെ പോലീസ് പൊക്കി, എന്നെയും പൊക്കുന്നാ കേക്കുന്നെ. വർഷോപ്പൊക്കെ അടച്ചു പൂട്ടി. ജയിലിൽ വെച്ച് കുമാരേടനെ കാണുമ്പോ എന്റെ അന്വേഷണം പറഞ്ഞേക്കണേ. എന്റെ അമ്മേ, ദേ ടിവിയും കമ്പ്യൂട്ടറും എല്ലാം കള്ളന്മാര് കൊണ്ടുപോയി. ഇവന്മാർക്കൊക്കെ പണിയെടുത്ത് ജീവിച്ചൂടെ? ഇത് കള്ളന്മാര് കയറിയതല്ലടാ, പോലീസ് റെയ്ഡാ. കള്ളന്മാര് കയറിയല്ലേ ഇത്ര വൃത്തികേടാവില്ല. അയ്യോ, ദേ ഇത് കണ്ടോ. ആ ഇതെവിടെ നിന്ന് കിട്ടി? തുണികളുടെ ഇടയിൽ നിന്ന് കിട്ടിയതാ. ഇത് മാത്രം പോലീസ് കൊണ്ടുപോയില്ലേ? കണ്ടു കാണില്ലായിരിക്കും. അതിലൊന്ന് ഫ്രീസ് ആയില്ലായിരുന്നു. എന്താ എടാ, നമ്മൾ വെച്ച ആറ് ക്യാമറകളില്ലേ, അതിലൊന്ന് ഓഫ് ആയില്ലായിരുന്നു. എങ്ങനെ എങ്ങനെ? എടാ, ചന്ദ്രമോലാളിയുടെ വീട്ടിൽ കയറുന്നതിന് മുമ്പേ അവിടെ വെച്ച എല്ലാ ക്യാമറ നമ്മൾ ഓഫ് ചെയ്തിരുന്നില്ലേ, അതിലൊന്ന് ഓൺ ആയിരുന്നു. എന്നിട്ട് നോക്ക്. ഈശ്വര, ഇത്രമാത്രം പോരെ നമുക്കെതിരെയുള്ള തെളിവുകളായിട്ട്? എടാ ശെൽവ, സുൽഫി നോക്ക്. ജീവിതത്തിൽ ആദ്യമായിട്ട് സുൽഫി പറഞ്ഞ കാര്യം വർക്കൗട്ടായി. എടാ സെൽവ, ഇത്തവണ നമ്മൾ കേറിയതേ ക്യാമറ പതിഞ്ഞു കാണോ? പോടാ മന്ദബുദ്ധി, ആ ക്യാമറ എന്നെ ഡിസ്കണക്റ്റഡ് ആയി. എന്തായാലും ചന്ദ്രമോലാളി ചത്തു എന്നുള്ള കാര്യത്തിലെ കൺഫ്യൂഷൻ തീർന്നു. എടാ, അന്നപ്പോ ക്യാമറയിൽ പതിഞ്ഞ ആരായിരിക്കും?
വീട് സ്റ്റില്ലാക്ക് സ്റ്റില്ലാക്ക് ക്ലോസ്അപ്പ് എടുക്ക് ക്ലോസ്അപ്പ് എടുക്ക് ക്ലോസ്അപ്പ് എടുക്കുന്ന എന്താ സിനിമ പിടിക്കണം മിണ്ടായിരിക്കണം അവിടെ എടാ അതല്ല മുഖം സൂം ചെയ്യാൻ മുഖത്ത് സൂം ചെയ്യാൻ ലൈറ്റ് വേണ്ടേ കയ്യിൽ എന്തോ സാധനം ഇരിക്കുന്നുണ്ട് ഞാൻ സൂം ചെയ്തേ അതെന്താ നോക്കിയെ ആ അത് ലൈറ്റ് ഉണ്ടായില്ല എടാ അത് ഏത് എടാ അത് സാർ നല്ല മോഡലാ ഏറ്റവും നല്ല മെറ്റീരിയൽ ഇതൊക്കെ ഇത് നോക്ക് സാർ ചേട്ടാ വേറെ കുറെ നല്ല കളക്ഷൻസ് അന്നുണ്ടായിരുന്നല്ലോ എന്നായിരുന്നു സാർ അന്ന് ആ കീ നഷ്ടപ്പെട്ട ദിവസമില്ലേ ഓ ആ കീയുടെ ഇഷ്യൂ ആ ദിവസം ഡിസ്പ്ലേ ചെയ്തിരുന്ന ഡ്രസ്സാണോ സാർ ഉദ്ദേശിച്ചത് അല്ല ചേട്ടാ അന്ന് കീ നഷ്ടപ്പെട്ട ആളില്ലേ അദ്ദേഹത്തിന്റെ കുറച്ച് സെലക്ഷൻ ഷർട്ടുകൾ ഉണ്ടായിരുന്നു എല്ലാം അടിപൊളി ആ പുള്ളിയുടെ ഷർട്ട്സിന്റെ റേഞ്ച് നോക്കണോ എന്ത് റേഞ്ച് വരും ഒരു 3000-3500 വരും ഏ അത് തീരെ ചെറിയ റേഞ്ച് അല്ലേ അത് വേണ്ട അത് വേണ്ട പിന്നെ നമ്മൾ അത്ര ചീപ്പല്ല അതെ അതെ നമ്മൾ അത്ര ചീപ്പല്ല അല്ല പുള്ളി വലിയ പുള്ളിയാ ആര് അന്ന് ആ കീ നഷ്ടപ്പെട്ട പുള്ളി അയ്യോ ജോണു ലോഹന സാറിന് അറിയില്ല ഈ നാട്ടിൽ ആരാ സാറിന് അറിയാത്തെ ഈശ്വരാ എന്താ സാർ തനിക്ക് ഇവരെ മനസ്സിലായില്ലേ ഇല്ല ചന്ദ്രമുതലാളിയെ കൊന്ന കേസിൽ പോലീസ് അന്വേഷിക്കുന്ന 3 പ്രതികളായവര് അന്ന് ഈ കീ ചെയിൻ മോഷ്ടിച്ചത് ഉമ്മാരാ കള്ളന്മാര് ചേടാ അവന്മാർ എങ്ങോട്ട് പോയി ജോൺ മാനുവൽ ഉലഹന്നാൻ സമൂഹത്തിലെ തികഞ്ഞ മാന്യൻ. സ്വന്തം അധ്വാനം കൊണ്ട് 1000-കണക്കിന് കോടികൾ ആസ്തി. ലോകത്തുടനീളം ബിസിനസ് നെറ്റ്വർക്ക്. ബിസിനസ് ഗ്രോത്ത് സക്സസ് റേറ്റിൽ കഴിഞ്ഞ വർഷം ടൈം മാഗസിൻ തെരഞ്ഞെടുത്ത സൗത്ത് ഇന്ത്യയിലെ 25 പ്രമുഖരിൽ ഒരാൾ. സൗത്ത് ഇന്ത്യയിലെ 4 നഗരങ്ങളിൽ ഒരേ സമയം 7-സ്റ്റാർ ഹോട്ടലുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. രാഷ്ട്രീയത്തിലും സിനിമയിലും അതുവഴി പോലീസിലും ഉയർന്ന ബന്ധം. പൊതുവെ അഭിപ്രായം ജെന്റിൽമാൻ. ഇയാളൊന്നും ചന്ദ്രമുതലാളിയെ കൊല്ലാൻ വരികയില്ല. പിന്നെ നീയല്ലേ തീരുമാനിക്കുന്നത്? എടാ ഇത്രയും വലിയൊരാൾക്ക് ഒരാളെ കൊല്ലണമെങ്കിൽ കൊട്ടേഷൻ കൊടുത്താ പോരെ? അവന്റെ ഒരു കീ ചെയിൻ തെളിവ്. ഒരു കാര്യം പറഞ്ഞേക്കാം, വെറുതെ കീ ചെയിന്റെ പേരും പറഞ്ഞ് മാന്യമാരുടെ പുറകെ പോയി ഇനിയും പുലിവാൽ ഉണ്ടാക്കി വെക്കില്ലേ? ഷെൽവ ശരിയായിരിക്കോടാ, 7 നേരത്താണോ അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടത്? എടാ നമുക്ക് എന്തെങ്കിലും നമ്പർ കാണിച്ച് നേരെ ജോൺ ഉലഹന്നാന്റെ മുമ്പിൽ പോയി ചാടാം. ഈ കേസുമായിട്ട് അയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നമ്മളെ കണ്ട അയാൾ അപ്പൊ തന്നെ തിരിച്ചറിയും. സാധാരണ ഒത്തിരി ബിസിനസ് തിരക്കൊക്കെ ഉള്ള ആളല്ലേ. അയാൾക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മളെ തിരിച്ചറിയത്തില്ല. എടാ അയാൾ നമ്മളെ പിടിച്ച് പോലീസിൽ കൊടുത്താലും? അതിനൊക്കെ മുമ്പ് നമുക്ക് ഓടി തള്ളാടാ. Thank you.
എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്റെ പൊന്ന് സാറ്, ഇയാള് വണ്ടി കൊണ്ടുപിടിച്ചിട്ട് ഞങ്ങളെ കുറ്റം പറയാ? അതെ അതെ. ഗെറ്റ് ഇൻടു ദി കാർ. ക്ഷമിക്കണം, തെറ്റ് അയാളുടേതാണെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. കുട്ടികൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലോ. ഓക്കെ, ബൈ. താങ്ക് യു. ഓക്കെ. അയാളും കൂടെ കയറി മേയായിരുന്നത് ഭാഗ്യം. വണ്ടി അറാ, എത്ര മാന്യനായിട്ടുള്ള മനുഷ്യൻ. എന്തായാലും വണ്ടി വാടക പോയത് മിച്ച. എനിക്കും അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, എടാ അയാളൊന്നും ഈ പണിക്ക് നിക്കല്ല, ഒരേപോലത്തെ എത്ര കീച്ചുണ്ടാവും. എന്തൊക്കെയായിരുന്നു അണ്ടിയോട് അടുക്കുമ്പോ അറിയാം കാര്യം. എന്തൊന്ന്? ആ കുരുവിന്റെ വലിപ്പം. വലിപ്പം ഓടാ. എന്താടാ നോക്ക്, ആരാ? ലോകാശൻ. ആദരാത്തല്ലേ വരൂ. ഇത് ലോകാശാൻ അല്ലടാ, ലോകാശാനാ. Don't move. എന്നുവച്ച നമസ്കാരം. എന്നെ ആർക്കും മനസ്സിലായില്ലല്ലേ. ഞാൻ ജോൺ ഉലഹന്നാന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ, ഇംഗ്ലീഷിൽ മാനേജർ എന്ന് പറയും. അബ്ദുൾ, അബ്ദുൾ ഗഫൂർ MBA, MBA ഇൻ HR. സാധാരണ സാർ അറ്റൻഡ് ചെയ്യേണ്ടാത്ത ഇത്തരം ചെറിയ ചെറിയ കേസുകൾ ഞാനാണ് ഡീൽ ചെയ്യാറ്. കാളി തിമിംഗലത്തിനോടാ, കുഞ്ഞിനെ വലിയ മീനുകൾ തിന്നും, അത് പ്രപഞ്ച നിയമം. പക്ഷേ പ്രകൃതിയിൽ ഒരിടത്തും ചെറുത് ചെറുത്ത് പ്രതികരിക്കാൻ പാടില്ല. അറിയില്ലായിരുന്നല്ലേ. സത്യം പറ, അറിയാൻ. ഇന്നലെ എന്തിനായിരുന്നു സാറിന്റെ കാറിനെ പിന്തുടർന്നത്? പറയടാ. ഞാൻ പറയാം ഒരുപക്ഷെ മുതലാളിയെ കൊന്ന് ജോൺ ഉലഹന്നാനാണെങ്കിൽ യാദൃശ്യമായിട്ട് ഞങ്ങളെ കണ്ട അതേ ഷോക്ക് ആവുമല്ലോ. അതുകൊണ്ടാ ഞങ്ങൾ ആ വണ്ടി ഫോളോ ചെയ്തത്. ഉലഹന്ന സാറ് ഞങ്ങളെ തിരിച്ചറിഞ്ഞില്ല, ഞങ്ങൾക്കാരും സംശയവും. ഞങ്ങള് പോകുന്നവരോ ചന്ദ്രമോലാളിയെ കൊന്നു? ഞങ്ങള് കൊല്ലല്ലേ. ബുദ്ധിമാന്മാരാ. എന്നാ ഞങ്ങളുടെ സാറൊരു മണ്ടന. ഇന്നലെ സാറ് നിങ്ങളെ തിരിച്ചറിഞ്ഞതേയില്ലല്ലോ. എന്തായാലും ഇനി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചറിയണം. എന്തേ തിരിച്ചറിയണ്ടേ? ചന്ദ്രൻ മുതലാളിയുടെ കൊലപാതകിയെ തിരിച്ചറിയണ്ടേ? ജോൺ ഉലഹന്നാൻ. ജോൺ ഉലഹന്നാനാണ് ചന്ദ്രൻ മുതലാളിയെ കൊന്നത്. കണ്ടോ കണ്ടോ ടെൻഷനായി.
ടെൻഷനായി. ഇനി അന്വേഷണം അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കും. വേണ്ട, ടെൻഷൻ വേണ്ട. അയ്യേ, കുട്ടികൾ ടെൻഷൻ അടിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ കൊന്നോട്ടെ. ജോൺ മാനുൽ ഉലഹന്നാന് വേണ്ടി നിങ്ങളെ ഞാൻ കൊന്നോട്ടെ. കൊല്ലണം എനിക്ക്. കൊല്ലു ഞാൻ, കൊല്ലു ഞാൻ. വലുതിനെ പിടിക്കാനുള്ള ചൂണ്ടയാ ഇവനെ, നമുക്ക് ജീവനോടെ വേണം. അവിടെ നിൽക്കണം. ഞാനെല്ലാം പറയാം. അതങ്ങ് പറഞ്ഞാ പോരടാ, പറ. കോടീശ്വരന്മാരായ ഒരുപാട് മണ്ടന്മാരുണ്ട് ഈ നാട്ടിൽ. അത്തരം മണ്ടന്മാരായ കോടീശ്വരന്മാരിൽ ചിലരുടെ അടുത്ത തലമുറ സ്വത്തോ ആസ്തിയോ നോക്കി നടത്താൻ താല്പര്യമില്ലാത്തവരാണ്. ഞെട്ടിപ്പിക്കുന്ന ബിസിനസ് പ്രപ്പോസലുകളുമായി ഇത്തരക്കാരെ തേടി പിടിച്ചെടുത്തുകൂടും. പിന്നെ അവരുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തനം ആരംഭിക്കും ജോൺ. അവരുടെ മിക്ക ബിസിനസ്സുകളിലും കഴിവ് കൊണ്ട് കയറിക്കൂടും. ഇടയ്ക്കെപ്പോഴോ കോടീശ്വരന്മാർ കൊല്ലപ്പെടും. തമിഴ്നാട്ടുകാരനൊരു പനീർശെൽവം, ഗുജറാത്തി നരേഷ് ഭായ്, മധ്യപ്രദേശുകാരനായ ആനന്ദ് ഗുൽഹാനി, അങ്ങനെ എത്രയെത്ര ആളുകളുമായിട്ടുള്ള ജോയിന്റ് വെഞ്ചർ ബിസിനസ്സുകൾ. അവരിൽ പലരും ഇന്ന് ജീവനോടെയില്ല. അവരുടെ ആസ്തികൾ മുഴുവൻ ഇന്ന് ജോണിൻ്റെതാണ്. എല്ലാം കൊലപാതകങ്ങൾ. പക്ഷേ സാധാരണ മരണമായിട്ടേ ലോകമറിയൂ. 10 വർഷത്തിനിടെ ജോൺ ഉണ്ടാക്കിയ ആസ്തി 10,000 കോടികൾക്ക് മേലെയാണ്. എല്ലാം ഇത്തരം ഓപ്പറേഷൻസ്. ജോൺ നടത്തി 8 കൊലപാതകങ്ങളിൽ 5 പ്ലാന്റ് ആക്സിഡന്റ്സ്, 3 ഹാർട്ട് അറ്റാക്ക്. പാണമയക്കി വെയിലിൽ സിറിഞ്ചിലൂടെ അയാൾ കടത്തിവിടും. 1-2 തവണ അത് ആവർത്തിച്ചാൽ ഹാർട്ട് സ്റ്റെക്ക് ആവും, മരിക്കും. ബിസിനസിന്റെ ടെൻഷനൊന്നും താങ്ങാൻ പിന്നെ മക്കാവില്ല. കിട്ടുന്ന നക്കാപ്പിച്ചയ്ക്ക് ഇക്കൂട്ടരുടെ പിന്മുറക്കാർ ബിസിനസ് ജോൺ അടിയറ വയ്ക്കും. അങ്ങനെ ജോൺ കണ്ടെത്തിയ അവസാന തെരയായിരുന്നു ചന്ദ്രൻ മുതലാളി. അന്ന് ഞങ്ങൾ മുതലാളിയെ കൊല്ലാനായി നിലവറയിൽ പതുങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാ.
ഇനി ചന്ദ്രൻ മുതലാളി എങ്ങനെ മരിച്ചാലും അവന്മാർ ഉത്തരം പറഞ്ഞോളും. ഹോൾഡ് ഇറ്റ്, പാവം ചന്ദ്രൻ മുതലാളി ഹൃദയം തകർത്ത് കൊല്ലണ്ട. തെളിവുകൾ ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയെ നീ പോരാവൂ. ഓക്കെ, ഈ വിവരങ്ങളൊക്കെ നമുക്ക് വിളിച്ചു പറയണം. എന്നിട്ട് നമ്മൾ തെറ്റുകാരെല്ലാം തെളിയിച്ച് നെഞ്ചും വിരിച്ച് നടക്കണം. തെറ്റ് ചെയ്തവരാരും തെറ്റ് ചെയ്തെന്ന് വിളിച്ചു പറയാറില്ല. ചെയ്തില്ലെന്ന് പറയൂ, സ്ഥാപിക്കൂ. ഇവിടെ നിങ്ങൾ തെറ്റ് ചെയ്തില്ലെന്ന് സ്ഥാപിക്കുമ്പോ നിങ്ങളുടെ സത്യസന്ധതയും നിസ്സഹായതയും ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ വിളിച്ചു പറയുന്ന സത്യങ്ങൾക്ക് ഒരു വിലയുണ്ടാവില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. ചന്ദ്ര മുതലാളിയെ നിങ്ങൾ കൊന്നിട്ടില്ല, പക്ഷെ മുതലാളിയുടെ വീട്ടിൽ എന്തിനു നിങ്ങൾ എത്തിയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. പിന്നെ ജോൺ ഉൽഹനാന്റെ പിന്നിലെ നിഗൂഢതകളെ പറ്റി മാനേജർ പറഞ്ഞ വിവരങ്ങൾക്ക് ഫലം നൽകാൻ അത് സ്ഥാപിക്കാനുള്ള തെളിവുകൾ ശേഖരിക്കണം. അത് ഉലഹനാലിൽ നിന്ന് ശേഖരിക്കാൻ കഴിയൂ. ഹലോ പോലീസ് സ്റ്റേഷൻ, ഇത് ജോൺ ഉൽഹനാന്റെ വീട്ടിൽ നിന്നാ സാറേ.
ഇത് ഞാനല്ലേ. നീ എന്റെ വേഷത്തേക്ക് ഇരിക്കും അല്ലേ? ഉലഹന്നാൻ തട്ടിയവരിൽ മൂന്ന് പേര്, ഒന്നൊരു തമിഴൻ പനീർസെൽവം, പിന്നെ ഗുജറാത്തി നരേഷ് ഭായ്, പിന്നൊരു എം പി കാരൻ ആനന്ദ്. ഇവരുമായി അയാളുണ്ടാക്കിയ പാർട്ട്ണർഷിപ്പ് ഡീറ്റ്സിന്റെ കോപ്പി, പിന്നെ കുറെ കമ്പനികൾ ഉണ്ടാക്കേണ്ട മെമ്മറാണ്ടം ഓഫ് ആർട്ടിക്കിൾസ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നലെ കിട്ടിയത്. പക്ഷെ ആ കാസറ്റ്, അതാ നമ്മുടെ തുറുപ്പ്. എടാ കാസറ്റ്, കിട്ടി. ഉലഹന്നാനെ കുരുക്കാൻ ഇതൊക്കെ മതിയാവും അല്ലേ? അയാള് കുരുങ്ങാതിരിക്കേ ചേട്ടെ, നമുക്ക് രക്ഷപ്പെടണം. എടാ ഇപ്പൊ നമ്മളെ കൊലയാളികള്, ഇനി മറ്റൊരുത്തം കുടിയാലേ നമുക്ക് ഊരാൻ പറ്റൂ. ഷെടാ, നീ എന്തൊന്നും മിണ്ടാത്തെ. വലിയ കള്ളനായിരുന്ന കാലത്തൊന്നും അപ്പേ പോലീസിന് കിട്ടിയിട്ടില്ല. ഞാൻ കാരണം രണ്ടാമത് തവണയാ അപ്പ പിടിയിലാവുന്നത്. എടാ, നമുക്കൊന്നും അറിയത്തില്ല നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ എത്രയാ സ്നേഹിക്കുന്നത്. നമ്മളെപ്പറ്റി അവർക്കൊക്കെ വലിയ സ്വപ്നങ്ങളാ. ജീവിതത്തിൽ നഷ്ടപ്പെട്ടതും അവർക്ക് നേടാൻ കഴിയാത്തതും ഒക്കെ നമ്മൾ നേടണമെന്ന് അവർ മോഹിക്കുന്നു. ബാലിശമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ പണയപ്പെടുത്തിയ സ്വപ്നങ്ങളെയാ ഓരോ കുടുംബങ്ങളുടെയും പ്രതീക്ഷകളെയാ. നീ ഇതവിടെ പോന്നു. ഞാൻ ഒറ്റയ്ക്ക് മതി ഇനി അങ്ങോട്ട്. രക്ഷപ്പെടാനുള്ള അവസാനത്തെ വഴിയാ. എല്ലാരുടെ റിസ്കിന് നിൽക്കണ്ട. എന്ത് കാര്യം നിന്റെ ഇഷ്ടത്തിനല്ലേ നടക്കത്തുള്ളൂ. ആ സ്വഭാവം ഇനിയെങ്കിലും ഒന്ന് മാറ്റിക്കൂടാ. നിനക്ക് നിന്റെ അനിയത്തിമാരുടെ കാര്യം നോക്കണ്ടേ? രാഹുലിന്റെ അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടാവില്ല നീ കട്ടെന്നും കൊന്നും. നാട്ടിലേക്കും വീട്ടിലേക്കും ഒക്കെ കള്ളനും കൊലപാതകമായി നിങ്ങൾക്കൊക്കെ ചെന്നു കയറാൻ പറ്റുമോ? കല്ലറി നാട്ടുകാരും വീട്ടുകാരും. എന്റെ ഗ്രാമത്തിൽ ഞാൻ കള്ളനായാലും കൊലപാതകമായാലും എനിക്ക് ജീവിക്കാം. അവിടെ ആർക്കും മുഖമൂടികളില്ലല്ലോ, എല്ലാം കള്ളന്മാർ. ഉലഹന്നാന്റെ ആൾക്കാരും പോലീസും നമ്മളെ തിരയുന്നുണ്ട്. പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം, രക്ഷപ്പെട്ടാൽ നമ്മൾ ഒരുമിച്ച്. എടാ, നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നമ്മള് മോഷണം തുടങ്ങുന്നതിന് മുമ്പേ ചിന്തിച്ചിരുന്നേ നന്നായിരുന്നു. ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മള് കള്ളന്മാരാണെന്ന് ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി കൊലക്കേസിൽ നിന്ന് ഊരി കിട്ടിയ ഭാഗ്യം. കൊലക്കേസിൽ നിന്നുരിയാലും ഇതുവരെ കാട്ടിക്കൂട്ടതിന്റെ എല്ലാം സമാധാനം ആരെങ്കിലും പറയണം. തെറ്റുകളൊക്കെ ഞാൻ ഏറ്റെടുക്കാം. മൂന്നുപേരോട് ഇനിയും ചെളി വീഴണ്ട. നിങ്ങൾ രക്ഷപ്പെട്ടോ, പഠിത്തം മുടക്കരുത്. എന്റെ സുഹൃത്തുക്കൾ വലിയ ആൾക്കാരാണെന്ന് നാളെ എനിക്ക് പറയാൻ കഴിയും. എന്തോന്നാ സെൽവായത് ഈ ചീപ്പ് സെന്റിമെന്റ്സ്? ഇനിയെങ്കിലും നമ്മൾ കുറച്ച് മെച്ചൂർഡ് ആയിട്ട് ചിന്തിക്കണം. പണം വേണം സെൽവ, കൂടുതൽ പണം. നിനക്ക് തൃപ്തിയായില്ലല്ലേ, ഇനിയും മോട്ടിക്കണോ? നീ നന്നാവൂല. ഒന്ന് പോടാ, കയ്യിൽ കോടികളുള്ളപ്പോ ആരെങ്കിലും മോട്ടിക്കോ. കോടിയോ? ഏത് കോടി? 10,000 കോടിയിലേറെ ആസ്തിയുള്ള ആളാ ജോണുലഹന്നാൻ. അയാൾ പണമുണ്ടാക്കിയ രീതി അറിയുന്ന ആൾക്കാർ നമ്മൾ മാത്രം. അത് പുറത്തറിയിക്കാൻ തെളിവുകളും ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് വെച്ച് നമുക്കൊന്ന് നെഗോഷിയേറ്റ് ചെയ്താലോ? 10 കോടി ജോണുലഹന്നാൻ തന്നാൽ ഇതെല്ലാം നമുക്ക് അയാൾക്ക് തിരിച്ചു കൊടുക്കാം. തകർപ്പൻ ഐഡിയ, ശരിയാ. 3 പേർക്ക് 3.5 കോടിയോളം വെച്ച് കിട്ടും. എടാ ശെൽവ, കൊള്ളാം, നല്ല ഐഡിയ. ആ മാനേജർ അബ്ദുൽ ഗഫൂർ, അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? ഇന്ന് രാവിലെ എന്റെ നമ്പറിൽ വിളിച്ചിരുന്നു. ഇന്നലെ നമ്മൾ വീട്ടിൽ കയറിയത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. എവിഡൻസ് എല്ലാം തിരിച്ചു കൊടുത്താ എത്ര പണം വേണമെങ്കിലും തരാന്ന് പറഞ്ഞു. അപ്പൊ നീ കച്ചവടം ഉറപ്പിച്ചിട്ടാ വന്നേക്കുന്നു അല്ലേ? അയ്യേ, അങ്ങനെ ചിന്തിക്കില്ലടാ. അയാൾ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു, തിരിച്ചു വിളിക്കാന്നും പറഞ്ഞു, അത്രേ ഉള്ളൂ. വേണ്ടടാ, തിരുത്താവുന്ന തെറ്റേ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. തിരുത്താൻ ഒരു അവസരം ദൈവം തന്നിരിക്കുക. തെറ്റിലേക്കോ തിരിച്ചു ജീവിതത്തിലേക്കോ തിരിയാനുള്ള അവസരം. ജീവിതം തിരിച്ചു പിടിക്കാം, അതുവരെ നിങ്ങളാർക്കും പിടികൊടുക്കരുത്. സെൽവ, നമുക്ക് 15 കോടി ചോദിക്കാടാ. ഒരാൾക്ക് 5 കോടി. എടാ, ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടത്തില്ലേ? 30 കോടി കിട്ടുമോ? ഒരാൾക്ക് 10 വെച്ച് കിട്ടോടാ, ചോദിച്ചു നോക്കാം. തീട്ടം തിന്നുവാണേലും അന്തസ്സുള്ളവന്റെ തിന്നനോടാ. ഇത്രയും നാളും ഈ സമൂഹത്തിനോട് ചെയ്ത തെറ്റുകൾക്കൊരു പ്രായച്ചിത്തം. ജോൺ ഉലഹന്നാനെ സമൂഹത്തിന് മുമ്പിൽ ഞാൻ പൊളിച്ചു കാട്ടുവടാ. എടാ,
ശെൽവ, നീ തന്നെ പറഞ്ഞില്ലേ നിനക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവാന്ന്? നീ തന്നെ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് നാട്ടുകാരുടെ കൂട്ടുകാരുടെ ഇടയിലും ജീവിക്കാൻ പറ്റില്ലെന്ന്? എടാ, കുറച്ച് പണം കിട്ടിയ ഞാൻ എന്റെ അമ്മ എവിടെയെങ്കിലും പോയി ജീവിച്ചോളൂ. ഇവനും എന്റെ ഉമ്മയും ബാപ്പയും അനിയത്തിമാരുമായി ലോകത്തിന്റെ ഏതെങ്കിലും മൂലയിൽ പോയി സുഖമായിട്ട് ജീവിക്കാം. ഒരുപാട് കള്ളന്മാരെ കണ്ടിട്ടുള്ളവനാ ഞാൻ. പക്ഷേ സമൂഹത്തിൽ ഉലഹന്നാനെ പോലുള്ളവരെ വെച്ച് പൊറിപ്പിക്കാൻ സമ്മതിക്കില്ലടാ ഞാൻ. നീ വിചാരിച്ച ഒരു ഉലഹന്നാൻ, അത്തരത്തിൽ എത്ര ഉലഹന്നാന്മാരുണ്ടാവൂടാ ഈ ലോകത്ത്? ഒരാളെയെങ്കിൽ ഒരാളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമല്ലോ, എനിക്കത് മതി. എടാ, ജോൺ ഉലഹന്നാനെ പോലുള്ളവരാ ഇക്കാലത്ത് ശരി. നമ്മൾ മോഡലാക്കേണ്ടത് അങ്ങേരെ പോലുള്ളവരെയാ. എടാ, എങ്ങനെയും പണം ഉണ്ടാക്കണം, പിന്നെ എല്ലാം വരും. പണം ഓടാ എല്ലാം. എടാ, എങ്ങനെയും പണം ഉണ്ടാക്കണം, പിന്നെ എല്ലാം വരും. പണം ഓടാ എല്ലാം. പണത്തിന് വേണ്ടി നീ എന്തും ചെയ്യോ? അങ്ങനെയാണെങ്കിൽ നാളെ പണത്തിന്റെ ആവശ്യം കൂടിയ നീ നിന്റെ അനിയത്തിമാരെ കൂട്ടിക്കൊടുക്കോ. നിനക്ക് കൊണ്ടുവല്ലേ, നിന്റെ രക്തത്തെ തൊട്ടപ്പോ നിനക്ക് വേദനിച്ചു. തെരുവീനാ എന്റെ അപ്പൻ എന്നെ കെട്ടി, കള്ളന്മാരുടെ ലോകത്ത് മാതൃകയാക്കാൻ എന്നെ വളർത്തി. പക്ഷേ ഞാൻ നന്ദിയുടെ കാണിച്ചവന. ഈ ബാഗിൽ എന്റെ ജീവിതമാണ്. എന്റെ അച്ഛനോട് ഞാൻ ചെയ്ത നന്ദികേടനും പ്രായച്ചിത്തം ചെയ്യാനുള്ള തെളിവുകളാ. ഇതിന്റെ വില 100 കോടിക്ക് മുകളില. തരാവോ നിനക്ക്? നിനക്ക് മാത്രമല്ല ഇതിന് അവകാശം, 3 പേരുടെയും ജീവിതത്തിന്റെ വിലയാ ഈ ബാഗ്. 3 പേരുടെയും ജീവിതം തന്നെയത്. പക്ഷെ ഇത് ഉലഹന്നാനെ പണയപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ലടാ. സെൽവ, ബാഗ് കാണാ. ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യം ഞാനെന്നുള്ളതാ. ഞാൻ നശിച്ച പിന്നെ എനിക്ക് ഈ ലോകമില്ല, കൂട്ടുകാരില്ല, വീട്ടുകാരില്ല, ഒന്നുമില്ല. ലോകത്തെ ഏതൊരു ജീവിക്കും അവനോടായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം. സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തില ഓരോ പ്രാണിയും. എനിക്ക് ജീവിക്കണം, ഇവനും ജീവിക്കണം. അതിന് നീ ചത്തേ മതിയാവുമെങ്കിൽ അങ്ങനെ. Oh.
Okay.